പുതിയ സെൻട്രൽ പാർക്ക് പ്രോജക്ടോടെ ഈ കോർപ്പറേഷനിലെ മുൻ മേയർമാരെക്കാൾ പേരും പെരുമയാകും തനിക്ക്. താൻ നോക്കിക്കോ, പാർക്കിന്റെ പണി കഴിയുമ്പോഴേക്കും ഈ നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കും. മാറട്ടെ, സത്യത്തിൽ ആ മുതലക്കുളത്തെ അലക്കാരെ കയ്യിലെടുക്കാൻ കഴിഞ്ഞതാ തന്റെ വിജയം. അതെ അതെ, ഇന്ന് ഒരു കൊടിയൊഴിയും ദിവസമായതുകൊണ്ടാ നേരത്തെ ഓഫീസിലേക്ക് ഇറങ്ങിയത്. ആ എന്താ തന്റെ ദൗത്യം? വന്നു വന്നിപ്പോ തന്റെ കാര്യസ്ഥനാണോ അളിയനാണോ സുഹൃത്താണോ എന്നൊന്നും ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയിലാ ഞാൻ. എന്താ സംശയം? ഈ പറഞ്ഞതെല്ലാം ചേരുന്നതാണല്ലോ താൻ. എല്ലാം കൊള്ളാം. നിങ്ങൾ അച്ഛന്റെയും മകന്റെ ഇടയ്ക്കുള്ള ഈ മധ്യസ്ഥ പണിയാണ് ടെൻഷൻ. സിദ്ധാർത്ഥൻ ഒന്ന് വിട്ട. രാഘവേട്ടന്, ഈ പേപ്പേഴ്സും ചെക്കുകളും മിസ്റ്റർ കരുണാകര മേനോനെ കൊണ്ട് ഒപ്പിടിവിച്ച് കമ്പനിയിലേക്ക് കൊടുത്തയക്കണം. സിദ്ധാർത്ഥൻ. ഓ, ഞാൻ ആ കുറിപ്പെടുത്ത് മാറ്റാൻ മറന്നുപോയി. സാരല്ലോ, സ്വന്തം അച്ഛന്റെ പേരിനോടൊപ്പം മിസ്റ്റർ എന്ന് ചേർത്ത് വിളിക്കാനുള്ള സൗമനസ്യം എന്റെ മുന്നുണ്ടായല്ലോ. ആശ്വാസമായി. ജോയിന്റ് അക്കൗണ്ട് ആയതുകൊണ്ട് ഈ ഒപ്പിടുന്ന പണിയെങ്കിലും ഉണ്ടെനിക്ക്. ഈ കാശെല്ലാം അവൻ എങ്ങനെയാണ് ചെലവാക്കുന്നതെന്ന് അന്വേഷിക്കാറുണ്ടോ താൻ? കണക്ക് ചോദിക്കുന്നൊന്നും സിദ്ധാർത്ഥന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലെന്ന് അറിയില്ലേ? ആ 25 വർഷം മുമ്പ് നഷ്ടപ്പെട്ടതാണല്ലോ എനിക്ക് അവന്റെ മേലുള്ള കടിഞ്ഞാൻ. അവന്റെ ഇഷ്ടപ്പെടുന്നതാകട്ടെ. നഗരപിതാവിന് നാട്ടുകാരുടെ സ്നേഹവും ആദരവുമൊക്കെ ഉണ്ട്. പക്ഷെ സ്വന്തം മോന്റെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം മാത്രം ഈ പാവം പിതാവിനില്ല. അല്ലേ രാഹ? ഞാനെന്ന് ബാങ്കിൽ പോയിട്ട് വരാം. അലക്കുകാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഫയലുകളൊക്കെ ക്ലിയർ ആയതല്ലേ? ഉവ സർ, പക്ഷെ അവർ പേപ്പേഴ്സ് ഒന്നും സൈൻ ചെയ്തിട്ടില്ല. അവർക്ക് സാറിനെ കണ്ടത് പറയാനുണ്ടെന്ന്. ഇനി എന്താണാവോ പറയാനുള്ളത്? തൽക്കാലം ആ പുറമ്പോക്ക് ഏരിയയിലേക്ക് മാറാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് സാർ. നിങ്ങളിങ്ങനെ തോന്നുമ്പോ തോന്നുമ്പോ ഓരോന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സാറിനറിയാലോ, ഈ സിറ്റിയിലെയും ചുറ്റുവട്ടത്തിലെയും വെളുപ്പ് മുഴുവൻ അലക്കുന്ന ഞങ്ങളാണ്. വെള്ളത്തിന്റെ യാത്രാ സൗകര്യത്തിന്റെയും കാര്യത്തില് മുതലക്കുളം തന്നെയാണ് ഞങ്ങൾക്ക് മെച്ചം. അത്
നിങ്ങൾ അവിടെ നിന്ന് മാറാമെന്ന് സമ്മതിക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതായിരുന്നു. അന്ന് സാറിന് സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങിയത് ബുദ്ധിമോശമായെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ ഇത്തിരി വൈകിപ്പോയെന്ന് മാത്രം. എന്തായാലും കോർപ്പറേഷൻ അവിടെ പാർക്കിന്റെ പണി തുടങ്ങാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. ഒഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് ഞാൻ ഈ പ്രോജക്ട് പൂർത്തിയാക്കിയിരിക്കും. അത് സാറ് ഞങ്ങളെ ശക്തി കുറച്ച് കാണുന്നോണ്ട് തോന്നണം. ഞങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ സാർ ഈ ജന്മത്ത് വിചാരിച്ചാൽ കഴിയില്ല. വരണ്ട. അഹങ്കാരികൾ, ഇതങ്ങനെ വെറുതെ വിട്ട പറ്റില്ല. സോമൻ സർ, ആ കമ്മീഷൻ വിളിക്കും. ഹലോ സർ, മേയറുടെ ഫോൺ. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഓ, അത് ശരി. ആ അലക്കാരുടെ പിന്നിൽ കളിക്കുന്ന ഏത് ശക്തിയായാലും ശരി, ഇന്നോടെ ഞാൻ അവസാനിപ്പിച്ചുള്ള അവരുടെയൊക്കെ കളി. സിദ്ധാർത്ഥ മുതലാളി വന്നോ? കുറച്ചു മുമ്പ് കാന്റീനിലുണ്ടായിരുന്നു. അല്ല, സിദ്ധാർത്ഥ മുതലാളി ഇങ്ങോട്ട് വന്നിട്ട് മൂപ്പര് പരിപ്പടി ചായ കഴിച്ചു പോയല്ല. ഇതെവിടെ പോയി കിടക്ക? പൗത്ര, എന്താ എവിടൊക്കെ ഈ പന്തം കണ്ട പെരിച്ചായിന്റെ കൂടുന്നത്? ടീച്ചി, എനിക്ക് സിദ്ധാർത്ഥ മുതലാളി ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. ഇച്ചി ഇവിടുന്ന് ശമ്പളം എഴുതി വാങ്ങിയിട്ട് പണിയൊന്നെടുക്കാതെ മൂപ്പരുടെ സോൾഗാർഡായിട്ട് നടക്കണല്ലേ? അല്ല മോനെ, നിങ്ങളെന്താ പറഞ്ഞ്? നിങ്ങളുടെ മോടെ കല്യാണത്തിന് അഡ്വാൻസിന് പുറമെ ഒരു 10,000 രൂപ കൂടി മുതലാളിയെ സോപ്പിട്ട് വാങ്ങിത്തരണം. അത് നമ്മൾ സോൾഗാർഡി ആക്കി തരാം കേട്ടാ. മോനെ, ഇജ്ജി നമ്മളെ സ്വീപ്പുണ്ടാക്കല്ലേ? 10,000 രൂപ കിട്ടിയാലേ നമ്മളെ മോളെ നിക്കാതെ ബേജാറില്ലാണ്ട് നടത്താൻ പറ്റും. അത് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ വലിയ വയലിങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. ഞാൻ ഇവിടുത്തെ തൊഴിലാളി മാത്രമല്ല, മുതലാളിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ടേക്ക് ഇറ്റ് ഈസി, എല്ലാം ശരിയാക്കി തരാം കേട്ടോ. വസൂബ, ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. ബാംഗ്ലൂരിന്ന് എഞ്ചിനീയറെ കൊണ്ടുവന്നാലേ ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് വെറ്റുവെച്ചെടുക്ക. പൈസ സ്ട്രോങ് ആയിട്ട് പറ്റുവെച്ചത് നോട്ട് ബുക്ക് ആയാലും 50 രൂപയുള്ള പോക്കറ്റിൽ. അല്ലെ, ഇത്ര സിദ്ധാർത്ഥ മുതലാളിക്ക് എന്തിനാ കാശ്? ഇക്കാര്യത്തിൽ മുതലാളിയും തൊഴിലാളിയും ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് അവിടെ ചെന്നില്ലെങ്കിൽ ആ പോലീസ് അലക്കാൻ അലക്കി വെളുപ്പിക്കും. ഓ, അത്രത്തെ പോയ കാര്യം. രാജാ, ഓ, പൈസ കൊണ്ടു വന്നാൽ പറ്റും. മുതലാളി ഞങ്ങൾ വന്നോ? വേണ്ട, വേണമെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. മുതലാളി ഇലക്ട് നിന്നാ മുതലാളിയുടെ അച്ഛനെ കെട്ടിവെച്ച കാശ് പോലും കിട്ടൂല. അല്ല സിദ്ധാർത്ഥ, ഈ കോർപ്പറേഷൻ അലക്കാരും നമ്മളുടെ പ്രശ്നത്തിൽ നീ എന്തിനാ വെറുതെ ഇടപെടുന്നേ? ഓ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തളയ്ക്കാൻ പറഞ്ഞാവും ആ മേയർ അല്ലേ? ഈ മേയർ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ലോ, നിന്റെ അച്ഛനല്ലേ? ആ, അതുകൊണ്ട് തന്നെ ഞാൻ ആ പാവങ്ങളെ കൂടെ കൂടിയത്. അവരെ ഒഴിപ്പിച്ചിട്ട് അവിടെ പൂന്തോട്ടം പണി അയാൾ അങ്ങനെ പേരെടുക്കണ്ട. അല്ല മോനെ, അത് ഞാൻ പറയണ്ട. ടിക്കറ്റ് ചെന്നുള്ള വിഷമം രാഘവട്ടം ഉണ്ടായിരിക്കാൻ വേണ്ടി പറയാ, എന്നെ തടയണ്ട. പട, ഞാൻ ഹെൽപ്ലെസ് ആ. പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. വെറുതെ മത്സരിച്ച് തോറ്റ് മടങ്ങുന്നതിനേക്കാൾ നല്ലത് അത് തന്നെ. മേയറുടെ മകനായതുകൊണ്ടാണ് ഞാൻ. ആ പരിഗണന ഒന്നും വേണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചേ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവന്റെ ഈ തൊഴിലാളി സ്നേഹമൊക്കെ ഉണ്ടല്ലോ, വെറുതെ ആളുകളിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവന്റെ പിൻബലത്തിലാണ് നിങ്ങൾ വാശി പിടിക്കുന്നതെങ്കിൽ കഷ്ടപ്പെടാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അത് നമുക്ക് കാണാം. കാണാം. ബലം പ്രയോഗിച്ചാണ് നിങ്ങൾ ഇവരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഒഴിപ്പിക്കേണ്ടത് തന്നെയായിരിക്കും. തൊഴിലാളി ഐക്യം.
സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്താണിത്? വാട്ട് ഹാപ്പൻ ടു യു സർ? തൽക്കാലം അവർ ഇവിടെ തന്നെ കഴിഞ്ഞോട്ടെ. ഫർദർ ആക്ഷൻസ് ഒന്നും എടുക്കണ്ട. വൈ സർ വൈ? ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം. പ്ലീസ് ഡു വാട്ട് ഐ സെഡ്. പ്ലീസ് പ്ലീസ് ഗോ ബാക്ക്. കം ഓൺ ഗോ ബാക്ക്. താങ്ക് യു താങ്ക് യു. മേയർക്ക് അങ്ങനെ തനിച്ചോടെ തീരുമാനമെടുക്കാനാണെങ്കിൽ ഇവിടെ എന്തിനാ ഒരു ഭരണസമിതിയും പ്രതിപക്ഷവും ഒക്കെ? നടപ്പാക്കാൻ തീരുമാനിച്ച ആ പ്രോജക്ട് ഇപ്പൊ എന്തുകൊണ്ട് നിർത്തിവെച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അവിടെ ഉണ്ടാകേണ്ട സംഘർഷവും രക്തച്ചൊരിച്ചിലും ഒഴിവാക്കാൻ വേണ്ടിയാണ് മേയർ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതുകൊണ്ടൊന്നുമല്ല, മേയറുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ടാണെന്ന് ഞങ്ങൾ പറയുന്നു. അങ്ങനെ വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നും ഈ തീരുമാനത്തിന് പിന്നിലില്ല എന്ന് മേയർ വരട്ടെ. സ്വന്തം മകനോടുള്ള സ്നേഹക്കൂടുതലുണ്ടല്ല അങ്ങനെ ചെയ്തതെന്ന്? അതെ, മോനോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഇപ്പൊ എന്തായി? കൗൺസിലേഴ്സിന്റെ പത്രക്കാരുടെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ ശരിക്കും നാണം കിട്ടു. സുഖമില്ലാത്തവനാണെന്ന് കരുതി ക്ഷമിച്ചുകൂടെ അവനോട്. അതുകൊണ്ട് തന്നെയാ അവനോട് മത്സരിക്കാൻ നിൽക്കാതെ 10-15 വർഷമായി ഞാൻ ഒതുങ്ങി കഴിയുന്നത്. ഇതിപ്പോ സഹിക്കാവുന്നതിന് അപ്പുറത്തായി. ഇങ്ങനെ ചങ്കക്കുത്തി വേദനിപ്പിച്ചാൽ താങ്ങാവുന്നതിന് പരിധിയോടെന്ന് പറഞ്ഞേക്ക് പുന്നാര മോനോട്. വർഷങ്ങൾ കുറെ ആയല്ലോ നിങ്ങൾ അച്ഛനും മോനും തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചിട്ട്. ഇന്നതങ്ങ് അവസാനിപ്പിക്കേ. പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നേരിട്ടങ്ങ് പറഞ്ഞേക്കെ. എന്താ കേട്ടാ, ടൗണിൽ രോഷാകുലരായ പ്രതിപക്ഷം മേയറുടെ ബാനറും കോലവും കത്തിച്ചെന്ന് കേട്ടല്ലോ. മേയറെ തോപ്പിക്കാൻ അവർക്ക് കിട്ടിയൊരു അവസരമല്ലേ സിദ്ധാർത്ഥ. അച്ഛനെ തോപ്പിക്കാൻ കിട്ടുന്ന അവസരമൊന്നും നീയും പാഴാക്കാറില്ലല്ലോ. മോനെ, നിന്റെ ശിക്ഷ കുറെ കൂടുന്നുണ്ട്. അച്ഛൻ ഒരുപാട് വേദനിക്കുന്നു. ഇതൊന്നും ഒന്നും ആയിട്ടില്ല. ഇനി അയാൾ ഒരുപാട് വേദനിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. എന്നാണ്? നീ ഇതെല്ലാം ഒന്ന് നിർത്തുക. അയാളുടെ ശവം പട്ടടയിൽ വെക്കുന്ന അന്ന് അന്ന് അയാളുടെ കയ്യിൽ നിന്ന് എന്റെ അമ്മയുടെ ചോരമണം മാറും. മോനെ, സംഭവിച്ചത് എന്തായിരുന്നാലും അതൊക്കെ കഴിഞ്ഞിട്ട് കാലം കുറയായില്ലേ? നിന്റെ അച്ഛനല്ലേ പുറത്തുവിടെ നിനക്ക്? സീതയെ പറയുന്നതിലും കാര്യമില്ലേ സിദ്ധാർത്ഥ. എന്തൊക്കെ പറഞ്ഞാലും മരിച്ചവര് തിരിച്ചുവരാനൊന്നും നഷ്ടപ്പെടുന്ന എനിക്ക് എന്റെ അമ്മയെ. ഓ, നിങ്ങൾക്കൊക്കെ ലാഭമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അയക്കിതാ വേറൊരു ഭാര്യ. പഴയ കാര്യസ്ഥന്റെ പെങ്ങൾക്ക് മംഗലത്ത് കരുണാകരമേനോന്റെ ഭാര്യാ പദവി, പഴയ കാര്യസ്ഥന് അളിയൻ സ്ഥാനം, പ്രതാപം, സർവൈശ്വര്യങ്ങളും, ആരംഭര ജീവിതം. അത് മാത്രം നീ പറയരുത്. നിനക്കൊന്ന് വയസ്സ് 10, പോരാത്തിന് അസുഖം. നിന്നെ ലാളിക്കാൻ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്ര എന്റെ പെങ്ങളെ നിന്റെ അച്ഛന് കല്യാണം കഴിച്ചു കൊടുത്തത്. അല്ല, നീ പറഞ്ഞ സൗഭാഗ്യവും അളിയൻ സ്ഥാനവും മോഹിച്ചിട്ടല്ല. ആണോ? എങ്കിലും വേദാന്തം പറഞ്ഞു വേണ്ട. ആരും എന്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ട. എന്റെ വഴിക്ക് ഞാൻ പോയിക്കോളാം. എനിക്ക് കഥകളി പ്രാന്തമുണ്ട്, അത് നിൽക്കുന്നത് എത്ര ചേതം. കഥകളി പ്രാന്തം ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കണക്കും കാര്യമൊന്നും നോക്കാതെ നടക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടുമ്പോഴേ കരഞ്ഞട്ടം ഇവരെ അറിയൂ. കുറെ കാലമായി ഞാൻ സഹിക്കുന്നു. മനുഷ്യനായ മറ്റുള്ളവരെ കുറിച്ച് വിശ്വാസം വേണം. ജോലിക്കാർക്കൊക്കെ കുറ്റങ്ങൾ, കാര്യത്തിലാണെങ്കിൽ ചതിയൻ. ഭർത്താവായ ഞാൻ പൂർത്തൻ അസന്മാർക്കി. ഈ ലോകത്ത് നീ ഒഴിച്ചു ബാക്കി എല്ലാവരും കള്ളന്മാരും ചതിയന്മാരും ആയ സ്ഥിതിക്ക് ഇനി ഒറ്റ പരിഹാരമേ ഉള്ളൂ. ഞങ്ങളുടെ ഇടയിൽ ജീവിക്കേണ്ടതാണ് തീരുമാനിക്കുക. എന്നുവെച്ചാ എന്നോട് പോയി ചാവാൻ? ആ, ഞാൻ ചത്ത കണ്ട തേവടിച്ചുകളോട് ജീവിക്കല്ലോ. നീയൊക്കെ ചത്ത തൊലയുന്നത് തന്നെ നല്ലത്. എന്നെ പിന്നെ നിന്നെ പിന്നേക്കാക്കുന്നത്? ഇപ്പൊ തന്നെ കൊന്നേക്ക്. ഇങ്ങനെ പോയാൽ എന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും നിന്റെ അന്ത്യം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ഒരു വിഷയത്തിൽ തലയിടാൻ നീ വരണ്ട. അതെന്റെ കടമയാണ്. തരക്കഥകളിലെ ചുട്ടികുത്തിൽ കഴിഞ്ഞു. ഒരു കാണണം എന്ന് പറഞ്ഞില്ലേ?
മോൻ പേടിക്കൊന്നും വേണ്ട, ഇത് നമ്മുടെ ആശാനാ. ആശാനെ, ഞാൻ നമ്മുടെ അരങ്ങൊന്ന് പോയി നോക്കിട്ട് വരാം. ശരി, മോൻ ഇവിടെ ഇരുന്നോളൂ. മോനെ നവരസങ്ങള് കാണണമെന്നല്ലേ പറഞ്ഞത്? കാണിച്ചു തരാം, ഇരിക്കൂ, കണ്ടോളൂ. സിദ്ധാർത്ഥ, പെറ്റമ്മയല്ലെങ്കിലും സ്വന്തം മോനേക്കാൾ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ നിന്നെ ഞാൻ. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അയാൾക്കും എനിക്കും ഇടയിൽ ഈ ഒരു ബന്ധം കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്നെ അയാളെയും കൊണ്ട് ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കിയനെ. അല്ല, അത് ഞാൻ അച്ഛനെ കാണാൻ തന്നെ വന്നതാ. എന്റെ സ്റ്റെതസ്കോപ്പ് പൊട്ടിപ്പോയി, പുതിയതൊരെണ്ണം വാങ്ങണമായിരുന്നു. ഒരു സ്റ്റെതസ്കോപ്പ് പോലും മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ വയ്യാത്ത നീയൊക്കെ എങ്ങനെയാണ് ഡോക്ടർ ആകുന്നത്? ആ കാശ്ശേരി വാങ്ങിച്ച് എത്രയാണെന്ന് വെച്ചാ സ്റ്റെതസ്കോപ്പ് പൊട്ടിയൊന്നും അല്ല പ്രശ്നമെന്ന് എനിക്കറിയാം. എന്താണ് ശരിക്കുള്ള പ്രോബ്ലം? അടിപിടി റാഗിംഗ്? ഏ, അതൊന്നല്ല. ഞങ്ങളുടെ പ്രിൻസിപ്പാളിനെ ഒന്ന് ഡീൽ ചെയ്യണം. എന്തിന്? ഞങ്ങൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് ഒരു ബിയർ അടിച്ചു, അതിനായാലും ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുക. കോളേജിനകത്തിരുന്ന് മദ്യപിച്ച പിന്നെ സസ്പെൻഡ് ചെയ്യല്ലാതെ മാലയും പൊക്കയും തന്നെ സ്വീകരിക്കണോ? അല്ല, പിന്നെ എന്നോട് ചോദിച്ചില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ പ്രിൻസിപ്പാളിനെ കണ്ട് സസ്പെൻഷൻ പിൻവലിപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ. ചെറുപ്പിക്കാൻ വന്നത് മുതലാളി. ജോലിക്കാരത്തെ കടയിൽ അയച്ചോ മോളെ. ശബ്ദം കറക്റ്റ് ആണല്ലോ അല്ലേ? പരിഭവിക്കാതെ ഡാർലിംഗ്. ആൾക്കാരെ മുമ്പ് കീരിയും പാമ്പും, ആരും ഇല്ലാത്തപ്പോ മാത്രം കൊഞ്ചല്. എനിക്ക് മടുത്തു ഈ അഭിനയം. അങ്ങനെ മടുത്താൽ എങ്ങനെയാ? നീയും കൂടെ സമ്മതിച്ചിട്ടില്ലേ ഇങ്ങനെ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റൈല് നമ്മൾ തീരുമാനിച്ചത്? ഇനിയിപ്പോ നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് ആരെങ്കിലും ചെന്ന് പറഞ്ഞാൽ പോലും നിന്റെ അച്ഛനോ സിദ്ധാർത്ഥ മുതലാളിയോ വിശ്വസിക്കില്ല. നമുക്ക് ധൈര്യമായിട്ട് സ്നേഹിക്കാം. അത്രയ്ക്ക് ധൈര്യമാണോ? പിന്നല്ലാതെ. അയ്യോ, ഡേ സിദ്ധാർത്ഥ, ഒരെണ്ണം പൊട്ടിച്ചെന്നാണല്ലോ. അല്ല പിന്നെ, ഞാൻ വെറുതെ അഭിനയിച്ചല്ലേ. അല്ലെങ്കിൽ മുതലാളി ഇവിടെ വരില്ലെന്ന് എനിക്കറിയാം. അങ്ങേര് നിന്റെ ചേട്ടന്റെ കോളേജിൽ പോയി ഇപ്പൊ അടിച്ച് കലക്കുണ്ടാവും. ഗുഡ് മോർണിംഗ് സർ. യെസ്, മോർണിംഗ്. ഞാൻ സിദ്ധാർത്ഥൻ, ഇവരുടെ ഗാർഡിയൻ ആണ്. ഇവരുടെ എല്ലാവരുടെയും? അതെ. അല്ല സാറേ, ഒരു കുപ്പി ബിയർ അടിച്ചതിന്റെ പേരിൽ ആരെങ്കിലും പിള്ളേരെ സസ്പെൻഡ് ചെയ്യൂ? തോന്നിയാസത്തിന് ഒരു അതിര് വേണം. പല പ്രാവശ്യം വാണിംഗ് കൊടുത്ത് വിട്ടതാണ് ഇവരെ. ഭാവിയിലെ ഡോക്ടർമാരായണ്ട പിള്ളേരല്ലേ സാറേ, ഒരല്പം കരുണ കാണിക്കണം. ഇല്ല, ഇവരെ പോലുള്ള പോക്കിരികളെ ഇനി ഈ കോളേജിൽ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. കേട്ടില്ലേ, ഇനി ഞാനെന്ത് ചെയ്യാനാ? നിങ്ങളുടെ പ്രിൻസിപ്പൽ ഒരല്പം സ്ട്രോങ് ആണ്. അപ്പോ അല്ല സിദ്ധാർത്ഥ, അത് വാടാ. അതെ, ശരിയായ പോക്കിരത്തിന് എന്താ നിങ്ങളുടെ പ്രിൻസിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതൊന്ന് മനസ്സിലാക്കി കൊടുത്തു വരാം. എന്താ, പഠിക്കുന്ന കാലത്ത് സാറും ഒന്നിനും അത്ര മോശക്കാരനായിരുന്നില്ലല്ലോ.
എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കാതെ ആ പിള്ളേരെ അങ്ങ് തിരിച്ചെടുക്കുന്നല്ലേ സാറേ നല്ലത്. വിമൻസ് കോളേജിന്റെ മതിൽ ചാടിയതിന് പെൺപിള്ളേര് സാറിന്റെ ഉടുതുണി അഴിപ്പിച്ച് സിറ്റ് മുഴുവൻ ഓടിച്ചതും മറ്റെല്ലാ ചരിത്രവും ഞാൻ ആ പിള്ളേരോട് വിളമ്പും. പിന്നെ ഇത്രയും ആഭാസനായ ഒരു പ്രിൻസിപ്പലിന്റെ കീഴിൽ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിള്ളേര് പ്രിൻസിക്കെതിരായിട്ട് സമരം തുടങ്ങും. സംഗതി ആകെ തളവളവാകും. അത് വേണം. അപ്പോ ഞാൻ ആ പിള്ളേരെ തിരിച്ചെടുക്കാം. ഇനി കോളേജ് കോമ്പൗണ്ടിന്റെ അകത്തിരുന്ന് മദ്യപിക്കില്ല എന്നൊരു ഗ്യാരണ്ടി. അങ്ങനെ ഒരു ഗ്യാരണ്ടി എനിക്ക് ആവശ്യമുണ്ട്. എന്തായാലും ഞാനൊരു പ്രിൻസിപ്പൾ അല്ലടോ, എനിക്കും വേണ്ട ഒരു പിടി. ശരി, അങ്ങനെ ഒരു പിടി പ്രിൻസിപ്പൽ കൊടുക്കാൻ ഞാൻ ആ പിള്ളേരോട് പറയാം. താങ്ക്സ്, വെൽക്കം. ആ വിനെ, അന്ന് ഉടുതുന്ന് കഴിച്ചപ്പോ അടിവസ്ത്രം നിങ്ങൾ മേല ഒരു പ്രശ്നം ഉണ്ടാക്കൂലെന്ന് ഞാൻ പ്രിൻസിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്നെ നാട്ടിക്കരുത്. ഏട്ടനെ, എന്നാലും സിദ്ധേക്കൻ പ്രിൻസി എങ്ങനെ കയ്യിലെടുത്തുന്ന പിടികിട്ടാ? അതൊരു ചെറിയ ഒറ്റമൂലി അങ്ങ് പ്രയോഗിച്ചു. ബാലയോടെ അവനാ ഫാഷൻ ഷോ നടക്കുന്നിടത്ത് ചുറ്റി കറങ്ങുന്നുണ്ടാവും. ഓഹോ, അത് ഹേമ. ഞങ്ങൾ തമ്മിൽ അടുപ്പത്തില. ഗുഡ്. സ്നേഹിക്കാൻ അവളെ പോലെ ഒരു സുന്ദരി പെണ്ണുണ്ടാകുന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭാഗ്യ. നിന്റെ പ്രായത്തിൽ എനിക്കതൊന്നും വിധിച്ചില്ല. എന്റെ കാര്യം അത്രയ്ക്ക് ഉറപ്പിച്ച് പറയാറായിട്ടില്ല. എന്താ? അവൾ ആ മൊരട കമ്മീഷണറുടെ പെങ്ങളാ. അയാൾ ആകെ പ്രശ്നം. ആരെ പെങ്ങളായാലും എന്താ, അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ നീ ധൈര്യമായിട്ട് പ്രേമിച്ചോ. എന്തുവന്നാലും ഞാനില്ലേ. ഉറപ്പാണല്ലോ. ഉറപ്പ്. വെണ്ണീരായ പോൽ പുലകി നിന്നു ഞാൻ കൈക്കുടന്നയിൽ സ്വർണതാരകം നിന്റെ മിരികളിൽ സ്വപ്നസാഗരം പാലമേന്തി വെണ്ണിലാവുമ്പോൾ ഉൽകി നിന്നു ഞാൻ. ായി താലമേന്തി വെണ്ണിലാവുമ്പോൾ
വല്ലേട്ടാ, എയർപോർട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോ ഫ്ലൈറ്റ് എത്തിന്നാ പറഞ്ഞത്. എന്നിട്ടും സേതുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ. വിഷമിക്കാതിരി, നിന്റെ മോൻ ഉടനെ ഇങ്ങെത്തും. പവിത്രം പോയിട്ടുണ്ടല്ലോ കൂട്ടാൻ. സ്വീകരിക്കാനൊന്നും ആരും വരണ്ട. എയർപോർട്ടിൽ ഒരു കാർ അയക്കാൻ പറ്റില്ല, വന്ന വലിയ കഷ്ടാട്ടോ. പവിത്രനും കാറിൽ എയർപോർട്ടിലേക്ക് അയച്ചിരുന്നല്ലോ. ഓ, എങ്കിലും വേറെ ഒരിടത്തും വായി നോക്കിപ്പോണ്ടോ? സാർ, ആ ഫ്ലൈറ്റിൽ വന്നിട്ടില്ല. ഞാൻ എയർപോർട്ട് മുഴുവൻ അരിച്ചു പറക്കി. സത്യമാണോ നീ പറയുന്നേ? അതെ, പേടിക്കണ്ട, അപകടമൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇല്ലേ? ഇല്ല, ഉറപ്പാണല്ലോ. ഉറപ്പാ. അപ്പൊ ആ നിൽക്കുന്നാരാ? എങ്ങനെ എത്തി? ഞാൻ ട്രെയിനിൽ വന്നു. അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇപ്പൊ ട്രെയിൻ ഉണ്ടോ? ഇതറിഞ്ഞാൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലോ. കന്നിപ്പാടം നമുക്ക് വേണ്ടി, മതിലുകളിൽ അക്കരയും കടലും നമുക്ക് വേണ്ടി. ഭൂമാനത്തെ കന്നിപ്പാടം നമുക്ക് വേണ്ടി, മതിലുകളിൽ അക്കരയും കടലും നമുക്ക് വേണ്ടി. പണി ചെയ്യും തൊഴിലാളി, അവനാണി മുതലാളി, അവനാണി നിറനാഴി തിങ്കൾ കിണ്ണം. പണി ചെയ്യും തൊഴിലാളി, അവനാണി മുതലാളി, അവനാണി നിറനാഴി തിങ്കൾ കിണ്ണം. ഭൂമാനത്തെ കന്നിപ്പാടം നമുക്ക് വേണ്ടി, മതിലുകളിൽ അക്കരയും കടലും നമുക്ക് വേണ്ടി. ൂമാനത്തെ കന്നിപ്പാടം നമുക്ക് വേണ്ടി, മതിലുകളിൽ അക്കരയും കടലും നമുക്ക് വേണ്ടി.
കാലത്തി മണ്ണിൽ കുരുത്തു വന്ന് വേനൽ കളത്തിൽ വീണു വാടാത്ത മുത്തുക്കരുമ്പി കണ്ണീർ കൊതുമ്പ് വെള്ള മണ്ണിൽ തുഴഞ്ഞു വരും അമ്പാടി കൊച്ചുകീടത്തി മണ്ണിൽ കുരുത്തു വന്ന് വേനൽ കളത്തിൽ വീണു വാടാത്ത മുത്തുക്കരുമ്പി നാളെ നല്ല നാളെ നന്മയുള്ള നാളെ സ്വപ്നമുള്ള നാളെ സ്വർഗമായ നാളെ നാട്ടുമക്കൾ ഉല്ലസിച്ചു നൃത്തമാടിയാട്ടുപാടും തയ്യറ തയ്യറ തെയ്യ തെയ്യത്തോം കൂമാരത്തെ കന്നിപ്പാടം നമുക്ക് വേണ്ടി മതിലുകളിൽ അക്കരയും കടലും നമുക്ക് വേണ്ടി കൂമാരത്തെ കന്നിപ്പാടം നമുക്ക് വേണ്ടി മതിലുകളിൽ അക്കരയും കടലും നമുക്ക് വേണ്ടി പണി ചെയ്യും തൊഴിലാളി അവനാണിനി മുതലാളി അവനാണി നിറനാഴി തിങ്കൾ ഇന്നം പണി ചെയ്യും തൊഴിലാളി അവനാണിനി മുതലാളി അവനാണി നിറനാഴി തിങ്കൾ ഇന്നം മോനെ മോനും കൂടെ സമ്മതിച്ചിട്ടാണോ ഈ കടുംകൈ കടുംകൈ സേതു മുതലാളിന്റെ നോട്ടീസ് അഡ്വാൻസ് വാങ്ങിച്ചവരൊക്കെ ഒരാഴ്ചനുള്ളിൽ തിരിച്ചടയ്ക്കണം പോലും 55 വയസ്സ് കഴിഞ്ഞവരെല്ലാം ഉടനെ പിരിച്ചുവിടാണ് സേതു അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ലല്ലോ മുതലാളിയെ സൈഡിലാക്കി ഓവർടേക്ക് ചെയ്യാനായിരിക്കും കണ്ണിച്ചോരയില്ലാത്ത ഈ പുതിയ പരിഷ്കാരങ്ങൾ മോനറിയാലോ ഈ കമ്പനിന്റെ തറക്കല്ലിട്ട കാലം തൊട്ട് ഞാൻ ഇവിടെ ഇട്ട് മയ്യത്താവുന്നത് വരെ ഇവിടുത്തെ ജോലി എടുത്ത് കയ്യണം തന്നെയാ പൂതി നിങ്ങളെയൊന്നും ആരും പിരിച്ചുവിടാൻ പോണില്ല പോരെ സേതു നിന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്താണെന്ന് എനിക്കറിയാം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ആ നോട്ടീസ് സംഘത്തിന് വിളിച്ചേക്ക് അറിവില്ലായ്മ കൊണ്ടല്ല സിദ്ധേട്ട ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം ഫോർ ദി ഗുഡ് ഫ്യൂച്ചർ ഓഫ് അവർ കമ്പനി എടാ നിനക്കറിയോ സ്വന്തം ചോരയും നേരും കൊടുത്ത് ഇവരായി കമ്പനി ഇത്രയും വളർത്തി വലുതാക്കിയെടുത്തത് ഇവരെയൊക്കെ പിരിച്ചുവിട്ട് ഒരു ഫ്യൂച്ചർ നമുക്ക് വേണ്ട അത് നമ്മുടെ ശരിയാവില്ല അങ്ങനെ പറയരുത് സിദ്ധേട്ട ഈ വയസ്സന്മാർ വഴി ഒഴിവാക്കിയിട്ട് ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത കമ്പനിക്ക് ഇരട്ടി ലാഭാ നിന്റെ വിശദീകരണമൊന്നും ഇവിടെ വേണ്ട പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി ഏട്ടൻ വളരെ സില്ലി ഏട്ടാ സംസാരിക്കുന്നു വെറും ഒരാഴ്ച കൊണ്ട് ഇവിടെ അപ്പാടെ മാറ്റിമറിക്കാന്ന് വിചാരിച്ച നീയല്ലേ സില്ലിയായത് അതുമല്ല പുതിയ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുമ്പോ എന്നോട് കൂടെ ഒന്ന് ആലോചിക്കണ്ടേ ഓ നീ വല്ല അമേരിക്കൻ എം ബി എക്കാരനാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ പിന്നെ ഏട്ടനോട് ആലോചിച്ച ഒരു കാര്യം സമയത്തിന് അടുക്കലെന്ന് അച്ഛനും പറഞ്ഞു ഓ അത് ശരി നിന്നെ വെച്ചെന്നെ തോൽപ്പിക്കാമെന്നായിരിക്കും അയാളുടെ പരിപാടി അതൊന്നും ഇവിടെ നടക്കില്ല ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണം പുറത്ത് കടക്കട പുറത്ത് അത് പറയാൻ താനാര തന്നേക്ക് അവകാശം എനിക്കുണ്ട് ഇവിടെ കൂടുതൽ ചിലക്കാതെ ഇറങ്ങി പോടാ പോകാൻ ഏ തന്റെ വട്ട എന്റെ കാര കാണിക്കണ്ട പണ്ടെങ്ങ ഒരു അമ്മയെ അടിച്ചതിന്റെ പേരും പറഞ്ഞ് താൻ എന്റെ അച്ഛനെ വേദനിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആ ഭ്രാന്ത് എന്റെ കാര കാണിച്ചാണ്ടല്ലോ പിടിച്ച് ചങ്ങല കെട്ട് ഞാൻ നീ നമ്മളെ മുതലാളിനെ വല്ലതും പറഞ്ഞ പറഞ്ഞോട്ടെ തൊഴിലാളി ഞാൻ തൊഴിലാളി
ഞാൻ പോകുന്ന മുതലാളിക്ക് വീണ്ടും അസുഖം തുടങ്ങിയിരിക്കാം. അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. മേനോ സാർ അവിടെ ഉണ്ടെങ്കിൽ മാറി എന്നുള്ള പറയൂ. വേഗം ചെന്ന് വല്യേട്ടന് വിവരം അറിയിക്ക്. സിദ്ധാർത്ഥന് വീണ്ടും? അതെ, നിങ്ങൾ നിങ്ങൾ കുറച്ചു നേരത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിരുന്നോളൂ. എന്തിന്? ഏറി വന്നാൽ അവൻ എന്നെ കൊല്ലുമായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. എന്നാലെങ്കിലും മാറട്ടെ അവന്റെ അസുഖം. ഇല്ല, എന്റെ അമ്മ മരിച്ചുപോയി. കൊന്നു, ഇയാൾ കൊന്നു. കൊല്ലുക, എല്ലാവരെയും കൊല്ലുക. അച്ഛനൊന്നും ചെയ്യരുത്. അമ്മയാണ് പറഞ്ഞത് സിദ്ധാർത്ഥ. മോനെ, മോനെ, അരുത് മോനെ, അച്ഛനൊന്നും ചെയ്യരുത്. ോ മൂന്ന് മൂന്നര കൊല്ലമായിട്ട് അവൻ വരാതിരുന്ന അസുഖം വീണ്ടും വരുത്തിയപ്പോ സമാധാനമായല്ലോ നിനക്ക്. അച്ഛാ, ഞാൻ സിദ്ധേട്ട അടുത്ത് കാര്യം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. കാര്യോ? അവനോട് ആലോചിക്കാതെ നിനക്ക് തോന്നിയമാതിരി കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ഞാൻ പറഞ്ഞിരുന്നോ നിന്നോട്, നിങ്ങളിടയിലേക്ക് എന്റെ പേര് വലിച്ചപ്പോ നീ എന്താ നേടിയത്? അത് മാത്രമല്ല സർ, എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ അങ്ങനെയൊക്കെ സിദ്ധാർത്ഥ മുതലാളി വേദനിപ്പിച്ചാ. അമേരിക്കയിൽ നിന്നും പോയി പഠിച്ചിട്ട് വലിയ കാര്യമില്ല. ബുദ്ധിയും വിവേകവും മനുഷ്യൻ ആദ്യം വേണ്ടത്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നല്ലതിന് വേണ്ടി മാത്രമാ. അച്ഛനെന്താ എന്നെ മനസ്സിലാക്കാത്തത്? മനസ്സിലാക്കിയതൊക്കെ മതി, എനിക്കൊന്നേ പറയാനുള്ളൂ. സിദ്ധാർത്ഥന്റെ മനസ്സ് വേദനിക്കുന്ന ഒന്നും ഒരു കാര്യവും ഇവിടെ ആരും ചെയ്യാൻ പാടില്ല. ഇതാണ് ഇതാണ് ഇവിടുത്തെ കുഴപ്പം. അയാൾ എന്ത് ചെയ്താലും കുറ്റമില്ല, കുറ്റം മുഴുവൻ എനിക്കാ. കുറെ കാലേ ഞാൻ ക്ഷമിക്കണം, ഇനി വയ്യ. എനിക്കുണ്ട് ഐഡന്റിറ്റി, ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നടത്തന്നെ ചെയ്യും. തോന്നിവാസം പോലെ ജീവിക്കുന്നത് ഇവിടെ അല്ല, പുറത്ത്. ഓഹോ, അപ്പൊ ഇവിടുന്ന് ഇറങ്ങണോ ഞാൻ? അല്ല, എനിക്കൊരു സംശയം.
ഞാനെന്താ നിങ്ങൾക്കുണ്ടായതല്ലേ? എന്താമേ പരിച്ചു പറ്റുണ്ടായത് മറ്റാണോ? ഞാൻ ആരോട് എന്താ സംസാരിക്കുന്നതെന്ന് തലയ്ക്ക് വെളിയും വേണം. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ സൽപുത്രം മതിയെങ്കിൽ പിന്നെ ഞാൻ എന്തിനോട് അധികപ്പറ്റായിട്ട് ഇവിടെ? സിദ്ധാർത്ഥ മുതലാളി പറഞ്ഞു വിട്ടതാ. ഞാനിനി ആ വീടിന്റെ പടി ചവിട്ടില്ലെന്ന് ചെന്ന് പറഞ്ഞേക്കെന്റെ മുതലാളിയോട്. സേതു, നീ അങ്ങനെ പറയുന്നു. പവിത്രം വിളിച്ചാ നീ വന്നില്ലെങ്കിലും തോന്നിയതുകൊണ്ടാ ഞാൻ തന്നെ വന്നത്. എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് തിരിച്ചു വരും. എന്തിന്? നിങ്ങളുടെ ഒന്നും ചൊൽപ്പടി നിൽക്കാൻ എന്നെ കിട്ടില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങക്ക് പോവാം. മോനെ, ഒന്നും എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. നിന്റെ കാര്യം അങ്ങനെയല്ല. ഇനി ആശ്വാസം ആശ്രയമൊക്കെ നീയാണെന്ന് വിശ്വസിക്കുന്നവരെ നീയായിട്ട് വേദനിപ്പിക്കരുത്. എന്നോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ തിരിച്ചു വരണം. അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. കണ്ടില്ലേ, സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ അങ്ങേർക്ക്. എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിന്റെ സമനില തെറ്റുമ്പോ അഞ്ചോ പത്തോ മിനിറ്റ് കാട്ടിക്കൂട്ടുന്ന ബഹളേ ഉള്ളൂ. പാവമാണ് മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ വീണ്ടും അസുഖം വരാൻ കാരണക്കാരനായ നിങ്ങളോട് ഒരു പകയും കാണിക്കാതെ ഇവിടെ വന്ന് കെഞ്ചിയത്. ആ സ്നേഹവും വാത്സല്യവും തിരിച്ചറിയാനും വേണം ഒരു മനസ്സ്. ിച്ചില്ലേ? ഇനി എനിക്ക് പറയാനുള്ളത് ഏട്ടൻ കേൾക്കണം. ആ തൊഴിലാളികളായിട്ട് ഏട്ടൻ ഇങ്ങനെ മിങ്കിൾ ചെയ്യരുത്. സേതു, ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു മുഴുവട്ടനായി തീരുമെന്നുള്ളത് ഉറപ്പാ. അന്ന് തെരുവിലൂടെ അലയുമ്പോ വിളിച്ചൊരുപിടി ചോറ് തരാൻ ഞാൻ ഈ സ്നേഹിക്കുന്ന തൊഴിലാളികളെ ഉണ്ടാവും. എന്റെ മോന്റെ അടുത്ത് ചെന്ന് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത ഈ ദുരവസ്ഥ എന്നാ ശ്രീദേവി അവസാനിക്കുക? അതോ മരണം വരെ ഞാനും അവനും തമ്മിലുള്ള അകലം ഇങ്ങനെ തന്നെ നിൽക്കുമോ? നിങ്ങൾ സേതുവിനെ അംഗീകരിച്ചാൽ മാത്രം പോരാ, എന്നോട് എങ്ങനെയായിരുന്നോ അതുപോലെ അവനോട് സഹകരിക്കുകയും വേണം. നിങ്ങളുടെ നന്മ കൂടെ കണക്കാക്കി എന്ത് തീരുമാനം എടുക്കുമെന്ന് സേതു എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. മോനെ, ഇജ്ജെന്ത് പറഞ്ഞാലും ഞമ്മളെ റെഡി. എന്നേക്കാൾ പഠിപ്പ് അറിവുള്ള നീ തന്നെയാണ് എന്തുകൊണ്ടും ഈ കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ യോഗ്യൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ, താനെങ്ങോട്ട? മുതലാളി എങ്ങോട്ടാണ്? അങ്ങോട്ട് പതിവ് പോലെ. തനിക്ക് അതല്ലല്ലോ ജോലി. കമ്പനിന്ന് ശമ്പളം കിട്ടണമെങ്കിൽ സെക്ഷനിൽ പോയി ജോലി ചെയ്യണം. അല്ല, എന്ന് പറഞ്ഞു സേതു പറഞ്ഞത് ശരി. നീ എന്റെ കൂടെ എനിക്ക് ഇറങ്ങി നടക്കണ്ട. ചെല്ല്, ചെന്ന് പണിയെടുക്ക. പറഞ്ഞത് കേട്ടില്ലേ? എന്നാ വേഗം സെക്ഷനിലേക്ക്. സൗകര്യപ്പെടില്ല. ഓഹോ, എന്ന് വെച്ചാ നിനക്കൊക്കെ മെയ്യനങ്ങാതെ ശാപ്പാട് അടിക്കാനാ താല്പര്യം നടത്താം? അല്ല, തൽക്കാലം ഈ അമേരിക്കൻ പത്രാസിന്റെ കീഴിൽ സൗകര്യപ്പെടില്ല എന്നാ പറഞ്ഞത്. പട്ടിണി കിടക്കേണ്ടി വന്നാലും ഞാൻ സിദ്ധാർത്ഥ മുതലാളിയുടെ കൂടെ നടന്നോളാം. ഇഡിയറ്റ്, ഡോണ്ട് ഷൗട്ട്. ദിസ് ഈസ് എ ടൈൽ ഫാക്ടറി, നോട്ട് എ മാർക്കറ്റ്. ഇഫ് യു ആർ അമേരിക്കൻ എം ബി എ, ഐ ആം കേരള എസ് എസ് എൽ സി. സിദ്ധിട്ട, നമ്മുടെ ബാലു ലോക്കപ്പിലാ. ആ കമ്മീഷണർ പെട്ടെന്ന് ഹേമയുടെ കല്യാണം തീരുമാനിച്ചു. അതറിഞ്ഞ് ബാലു അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കി. അതിനെ അയാൾ അവനെ പിടിച്ച് അകത്തിട്ടത്. ഓഹോ, കേറ്.
ഇപ്പൊ ജാമ്യം തരാൻ പറ്റില്ല സർ. ജാമ്യം തരാതിരിക്കാൻ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലോ അവൻ. അല്ല സർ, കമ്മീഷണർ അവൻ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് ഇറക്കി വിടുന്നതാ നല്ലത്, അല്ലെങ്കിൽ ചവിട്ടി പൊളിക്കും. മേയറുടെ മോനാന്ന് കരുതി എന്തും ചെയ്യാന്നാണോ? ഏത് മേയറ്? ഞാൻ സിദ്ധാർത്ഥനാ. എനിക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുത്തിന്റെ ഒരു ലേബലും വേണ്ട, ഇറക്കിവിട്. അയാൾ അവൾക്ക് വേറെ കല്യാണം തീരുമാനിച്ചവരെ നീ എന്താ എന്നെ അറിയിക്കായിരുന്നത്? ഞാൻ വിവരം അറിഞ്ഞു തന്നെ ഇന്നലെയാ. അത് പറയാൻ വീട്ടിൽ വന്നിരുന്നു. സിദ്ധേട്ടൻ അസുഖമായതുകൊണ്ട് കാണാതെ തിരിച്ചു പോകും. ഹേമയെ വരട്ടി കല്യാണം നടത്താൻ അയാളുടെ ശ്രമം. ഇനി അവൾ വേറൊരാളുടേതായാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമെന്നുള്ള ഉറപ്പാ. എന്നാൽ അവളുടെ കഴുത്തിൽ വേറെ ആരും താലി കെട്ടുകയില്ല. ഈ അതിഥികളുടെ ഉദ്ദേശം എന്താണെന്ന് സാറിന് മനസ്സിലാക്കാണുമല്ലോ. കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് ഹേമ ഇങ്ങോട്ട് ഇറക്കി വിട്. വരൂ, പുറത്തു പോയി സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കാനില്ല. അവളുടെ കഴുത്തിൽ ഇവൻ തന്നെ താലി കെട്ടണം. പ്ലീസ്, ക്ഷണിച്ചു വരുത്തിയ ആൾക്കാരുടെ മുമ്പിൽ എന്നെ മാനം കെടുത്തരുത്. അത് ശരി, നിങ്ങൾക്ക് മാത്രമല്ലോ ഈ മാനവും മാനക്കെടുവൊക്കെ. ഇവനെ ഇടിച്ച് ലോക്കപ്പിൽ ഇട്ടെന്നറിഞ്ഞിട്ടും ഞാനൊരു അല്പമെങ്കിലും മര്യാദ കാണിച്ച് നിങ്ങളുടെ പെങ്ങളെ വരുത്തി ഓർത്തിട്ടാ. കാരണം എന്നായാലും അവൾ ഇവന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണല്ലേ. മിസ്റ്റർ സിദ്ധാർത്ഥൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി അല്ല കാര്യങ്ങൾ. എന്റെ പെങ്ങൾക്ക് ഇവനുമായി യാതൊരു ബന്ധവുമില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? കപ്പിയതൊന്നും പോരല്ലേ നിനക്ക്? കാക്കിയുടെ അഹങ്കാരം വേണ്ട. എന്തെവിടെ എന്തെവിടെ വേണോ ആവാ. കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാ. ഇവനും ഹേമയും തമ്മിൽ ഇഷ്ടത്തില്ല. അനാവശ്യം പറയാ, ഇറങ്ങി പോടാ വെളിയില്. അത് ശരി. അല്ല അല്ല, നിങ്ങൾ തന്നെ പറ, ഒരുമിച്ചൊരു കോളേജ് പഠിക്കുന്നവര്, അതും മെഡിക്കൽ കോളേജില്, നാളെ വലിയ ഡോക്ടർമാരാകാൻ പോണ്ടവരാ. ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയുന്നത് ഒരു തെറ്റാണോ? അനാവശ്യമാണോ? അല്ല സുഹൃത്തെ, ഇവനും തമ്മിൽ അടുപ്പത്തിലാണ്. സുഹൃത്തെ, ഞാൻ പറയുന്ന വിശ്വാസമാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഹേമയെ വിളിച്ചു വെച്ചു നോക്ക്. ഈ കല്യാണത്തിന് ഈ കമ്മീഷണർ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതാണെന്ന് അവൾ തന്നെ പറയും. ഏതാണ് പോടാ അവിടുന്ന്. ഇവൻ പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ഇവന് ഭ്രാന്താണ്. വാ മോനെ, നമുക്കിത് ശരിയാവില്ല. എന്തായി കാണിക്കുന്നു? പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഞങ്ങൾക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല. പ്ലീസ്, അയാൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. അതിലൊരു സത്യമില്ല. നിങ്ങൾ പോകരുത്. ഇനി ഈ കല്യാണം നടത്താൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നീ ഇങ്ങോട്ട് വാ മോനെ. മഹേഷ്, നിങ്ങളെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. ഹേമേ, ഹേമേനി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഹേമ ഇഷ്ടപ്പെടുന്ന ബാലുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തിത്തരും. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ ബാലുവോ? ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു ആര് പറഞ്ഞു നിങ്ങളോട്? ഹേമേ, മനസ്സിലെ സ്നേഹം മറച്ചു വെച്ച് സംസാരിക്കരുത്. സ്നേഹവും നിങ്ങൾക്കറിയോ, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് നടത്തിത്തരാൻ യാതൊരു മടിയും കാണിക്കില്ല എന്റെ ചേട്ടൻ. പക്ഷേ ഞാനെന്നല്ല, സ്വബോധമുള്ള ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടില്ല നിങ്ങൾ ഈ പറയുന്ന ബാലുവിനെ. കോളേജിലെ ഏറ്റവും വൃത്തികെട്ട തെമ്മാടിയാണ് അവൻ. പിന്നാലെ നടന്ന് ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട് അവൻ എന്നെ. ഒരു ചെരുപ്പൊരി അടിക്ക പോലും ചെയ്തതാണ് ഞാൻ അവന്റെ മുഖത്ത്. എന്റെ ജീവിതം തകർക്കുമെന്ന് അന്ന് അവൻ വെല്ലുവിളിച്ചിരുന്നു. ഇപ്പോ നിങ്ങളെല്ലാവരും കൂടി എന്റെ ജീവിതം തകർത്തു. നീ പറഞ്ഞില്ലേ എന്റെ പെങ്ങളും അവരുമായി പ്രേമത്തിലാണെന്ന്? വിളിക്കടാവനെ, ഇവക്കിഷ്ടമാണെങ്കിൽ ഈ മണ്ഡപത്തിൽ വെച്ച് ഇതേ മുഹൂർത്തത്തിൽ ഈ കല്യാണം ഞാൻ നടത്തും. വിളിക്കവനെ. എവിടേടാവൻ? എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കുന്നില്ല ഞാൻ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ.
ചെയ്ത തെറ്റിന് ഇവനെ കൊല്ലു തന്നെ വേണ്ടത്. എന്നെ കരുവാക്കിയിട്ട് ഒരു പാവം പെണ്ണിനെ ജീവിതമാണ് നശിപ്പിച്ചത് അറിയോ? എല്ലാം ഞാൻ അറിഞ്ഞു. ഇവനെ പോലെ പക്വതരാത്ത പ്രായമൊന്നും അല്ലല്ലോ നിന്റേത്. കല്യാണം മുടക്കാൻ ചാടി പുറപ്പെടും മുമ്പ് നിനക്കൊന്നും ആലോചിക്കാമായിരുന്നില്ലേ? ആദ്യം സ്വയം ശിക്ഷിക്കും, എന്നിട്ട് മതി മറ്റുള്ളവരെ. എന്റെ മകൻ ചെയ്ത തെറ്റിന് എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. ക്ഷമയോ? എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവൻ തകർത്തത്. മനസ്സിനെ മുറിവേൽപ്പിക്കുന്നവരോട് ക്ഷമിക്കുന്ന ശീലം പണ്ടേ എനിക്കില്ല. വിളിക്കവനെ. അവൻ ഇവിടെ ഇല്ല. എന്നാ പറഞ്ഞേക്ക്? എന്റെ പെങ്ങളുടെ കണ്ണീരിന് കണക്ക് പറഞ്ഞ് പകരം വീട്ടാതെ ഞാൻ അടങ്ങിയിരിക്കില്ല എന്ന്. വിടില്ല ഞാൻ അവനെ. അവന്റെ തെറ്റ് നമ്മൾ ക്ഷമിക്കും, പക്ഷെ മറ്റുള്ളവർക്ക് അതിൽ കഴിയുമെന്ന് വരില്ല. എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത്. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് ശിക്ഷ തന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. വാപ്പർഹിക്കാതെ തെറ്റാണ് ഞാൻ ചെയ്തതെന്നറിയാം, എങ്കിലും ചെയ്ത തെറ്റിന് എനിക്ക് പ്രായച്ചിത്തം ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എന്റെ അനുജൻ സേതു വിവാഹം കഴിക്കും നിങ്ങളുടെ പെങ്ങളെ. ഞാൻ ആലോചിച്ചിട്ട് ഇതല്ലാതെ ഒരു പരിഹാരം എനിക്ക് ചെയ്യാനില്ല. നല്ലവണ്ണം ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. പക്ഷേ തീരുമാനം എനിക്ക് അനുകൂലമായിരിക്കണം, എന്നാലേ എന്റെ മനസ്സിന് സമാധാനമാവും. പറഞ്ഞ ഏത് കാര്യമാ എന്റെ മോൾ അനുസരിക്കാതിരുന്നിട്ടുള്ളത്? മോളുടെ ഏത് കാര്യമാ ഈ ഏട്ടൻ സാധിച്ചു തരാതിരുന്നിട്ടുള്ളത്? നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ഈ ഏട്ടൻ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഈ ആലോചന മുടങ്ങിപ്പോയ കല്യാണത്തിന് പകരമോ പരിഹാരമോ ആയിട്ടല്ല, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ബന്ധമായതുകൊണ്ടാണ്. എന്റെ മോൾ ഇതിനെ സമ്മതിക്കണം. പറഞ്ഞു.
പറഞ്ഞാല് സേതുവിനോടൊന്നും ആലോചിക്കാതെ ഇങ്ങനെ വാക്കുകൊടുത്ത് ഒട്ട് ശരിയായില്ല. ഈ അവസ്ഥയിൽ അവനെന്റെ വാക്കിന് വില കൽപ്പിക്കാതിരിക്കൂരാകോട്ട. മോനെ, ഇതൊക്കെ കാരണവന്മാര് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. കല്യാണക്കാരിവാ, ഓരോരുത്തർക്കും അവരവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. അഥവാ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ രാഘവട്ടം പറഞ്ഞ അവനെ മനസ്സിലാക്കണം. തൽക്കാലം നീ ഒന്നും പറയണ്ട, പറ്റിയ സമയം നോക്കി ഞാൻ അവതരിപ്പിച്ചോളാം. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, രാഘവട്ടൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഞാൻ ചെയ്ത തെറ്റിന് ഞാനായിട്ട് കണ്ട പരിഹാരം ഇതേ ഉള്ളൂ, അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ശാപം എന്നെ വിട്ടു പോവില്ല. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത്. സിദ്ധാർത്ഥൻ ഇപ്പൊ എന്നെ കാണാൻ വന്നിരുന്നു. അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, അത് നിങ്ങളെ അറിയിക്കാനും പറഞ്ഞു. എന്തിനാണോ ഈ മോഹവരിയൊക്കെ? സന്തോഷ വാർത്തയാണെങ്കിൽ അതങ്ങ് പറഞ്ഞൂടെ. അവൻ ആദ്യമായിട്ടൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയിരിക്കുന്നു. എന്താ വല്ലേട്ടെ പറയുന്നത്? സത്യമാണോ? ഏതാ കുട്ടി? ആ കമ്മീഷണറുടെ സഹോദരി ഹേമ. അവനായിട്ട് അവളുടെ കല്യാണം മുടക്കിക്കൊണ്ട് ഉള്ളിലൊരു കുറ്റബോധമുണ്ട്. അപ്പൊ അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ട് സിദ്ധാർത്ഥന്. ആലോചിച്ച് നോക്കുമ്പോ ശരിയാ, അവൻ ചെയ്ത തെറ്റിന് അവൻ തന്നെ വേണം പരിഹാരം കണ്ടെത്താൻ. ഒന്ന് വ്യക്തമായിട്ട് പറയടോ. ഇനി ഇത് കൂടുതൽ വ്യക്തമായിട്ട് എങ്ങനെ പറയുന്നത്? അവന് ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അവൻ തന്നോട് പറഞ്ഞു. ഇനി നമ്മൾ വേണം കാര്യങ്ങൾ നീക്കാൻ, വൈകാതെ. പക്ഷേ ആ കമ്മീഷണർ സമ്മതിക്കോ? നമുക്ക് ചോദിച്ചു നോക്കാം. ഏതായാലും താൻ പോകണ്ട, ശ്രീദേവിയും സേതു കൂടെ പോയാ മതി. സിദ്ധാർത്ഥന്റെ അനിയൻ സേതു. ഹലോ. ഹലോ. ഞങ്ങള് വന്നത് അറിയാം, സിദ്ധാർത്ഥിനോട് ഒന്നെല്ലാം പറഞ്ഞിരുന്നു. വരൂ. താങ്ക് യു. ഹേമേ, വേഗം റെഡിയാവ്. നീ ഏട്ടനെ അനുസരിക്കുന്നുള്ള വിശ്വാസത്തിൽ ഏട്ടൻ ഇവർക്ക് വാക്കുകൊടുക്കാൻ പോവാ. അപ്പോ ആർക്ക് പെണ്ണി ചോദിക്കാനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? എന്റെ മോൻ സിദ്ധാർത്ഥന്. ഇറങ്ങിപ്പോകാൻ തലയ്ക്ക് വെളിവില്ലാത്ത അവന് മാത്രമാണെന്ന് കരുതി. കുടുംബത്തിൽ എല്ലാവർക്കും പൊട്ടാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. വിളിച്ചുവരുത്തി ഇൻസൾട്ട് ചെയ്യാനോ? ആരാ ഇൻസൾട്ട് ചെയ്തത്? ഞാനാണോ? എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയത് ഞാൻ സഹിച്ചു, ക്ഷണിച്ചു. അനിയന് വേണ്ടിയാവുമെന്ന് പെണ്ണ് ചോദിച്ചപ്പോൾ ഞാനത് വിശ്വസിച്ചു. എന്നിട്ടിപ്പോ എനിക്ക് വേണ്ടി പെണ്ണ് ചോദിക്കേ? മതി മതി, തലയ്ക്ക് സുഖമില്ലാത്തവന് പെണ്ണ് കിട്ടാൻ അനിയനെ കാണിച്ച് വഞ്ചിക്കല്ല വേണ്ടത്. കുറച്ചുകൂടെ മാനേറ്റ് സംസാരിക്കും. ചവിട്ടി പുറത്താക്കുന്നതിനു മുമ്പ് രണ്ടുപേരും ഇറങ്ങിപ്പോടേ. ഇനി ആ ഭ്രാന്തനെ ഈ വീട്ടുമുറ്റത്ത് കണ്ടാൽ പേപ്പെട്ടിയെ തല്ലി കൊല്ലുന്ന പോലെ കൊല്ലും ഞാൻ അവനെ. പറഞ്ഞേക്ക അവനോട്. എനിക്ക് വേണ്ടി പെണ്ണ് ചോദിക്കാനായിരുന്നോ ഞാൻ രാഘവേട്ടനോട് പറഞ്ഞത്? അല്ല. പിന്നെ നിങ്ങൾ എന്തിനു ചെയ്തു? എന്റെ അമ്മയെ നീ ആട്ടി ഇറക്കിയില്ലേ? വിശ്വസിച്ച് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ഈ കാര്യത്തിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു കള്ളക്കളി കളിച്ചത്? നിനക്ക് വേണ്ടി ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഒരു നുണ പറഞ്ഞു, നിന്റെ ഭാവിക്ക് വേണ്ടി. എനിക്കിനി എന്ത് ഭാവിയാ? എന്റെ അമ്മയുടെ മനസ്സും തോറും വേദനിച്ചു കാണും, എന്റെ അനിയന്റെ മനസ്സും തോറും വേദനിച്ചു കാണും, ആ പെണ്ണെന്തോറും വേദനിച്ചു കാണും. നീ എല്ലാരെ കുറിച്ചും വേദനിക്കുന്നു, പക്ഷെ ഞാൻ വേദനിക്കുന്ന നിന്നെ കുറിച്ച് മാത്രമാ. മരിക്കുന്നതിന് മുമ്പ് ഒരു മോഹ ബാക്കിയുള്ളൂ, നിന്റെ അസുഖം മാറണം. അതിന് നീ ഒരു വിവാഹം കഴിച്ചേ പറ്റൂ. വിവാഹം കഴിക്കുന്ന പോയിട്ട് അതേക്കുറിച്ച് സംസാരിക്കാൻ പോലും നീ ആരെ അനുവദിക്കാറില്ലല്ലോ. ആദ്യമായിട്ടൊരു പെണ്ണിനെ ഓർത്ത് നീ വേദനിച്ചപ്പോ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, നിനക്ക് അവളോട് ഇഷ്ടമാണ്, അതുകൊണ്ടാ ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞത്. എന്നോടുള്ള സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾക്ക് ന്യായീകരിക്കാം, പക്ഷെ എനിക്കതാവില്ല. ഞാൻ ചെയ്ത് തെറ്റുന്നയാ ഇപ്പോ രണ്ടാമത്തെ തവണയും. ഹ
എന്തിനാ ഇനി നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ഹേമയോട് അല്പം സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം, എന്നാൽ എന്റെ മനസ്സിന്റെ ഭാരം കുറയും, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. യാതൊരു തെറ്റും ചെയ്യാത്ത എന്റെ ജീവിതം നശിപ്പിച്ച് നിങ്ങൾക്ക് മുഴുവൻ ഭ്രാന്ത് തന്നെയാണ് വേണ്ടത്. ഹേമ പ്ലീസ്, കുത്തുവാക്കുകൾ കേൾക്കാനുള്ള മനക്കെടുത്തിപ്പ് എനിക്കില്ല. ഹേമ എന്നെ വിശ്വസിക്കണം, ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അല്ലെങ്കിലും ഭ്രാന്തന്മാർ അറിഞ്ഞുകൊണ്ടല്ല ഒന്നും ചെയ്യുന്നത്. ഭ്രാന്തുള്ള ഒരു ചങ്ങലക്കിടാ വേണ്ടത്, ഇല്ലെങ്കിൽ ഇനിയും നിങ്ങൾ എന്നെ പോലുള്ള പെൺകുട്ടികളുടെ ജീവിതം തകർക്കും. ഹേമ പ്ലീസ്, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. വേണ്ട, മരിച്ചുപോയ അമ്മയുടെ ആത്മാവ് പോലും നിങ്ങളുടെ ക്രൂരതയ്ക്ക് മാപ്പ് തരില്ല. ഇനി എന്താ വേണ്ടത്? ഞാൻ ചത്താലും നിങ്ങളുടെ ഭ്രാന്ത് അടങ്ങുന്നുണ്ടെങ്കിൽ അതും അങ്ങോട്ട് ചെയ്തേക്കെ, എന്നെ കൊന്നേക്ക്. ഹലോ, മേയറുടെ വീടല്ലേ? അതെ, ഞാൻ ഹേമയാണ്. സിദ്ധാർത്ഥിന് ഇവിടെ വന്നിരുന്നു ക്ഷമ ചോദിക്കാൻ. ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി, അയാളുടെ സമനില തെറ്റി. ഏട്ടൻ അയാളെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്, പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ. ഇത്രയും ക്രൂരത വേണ്ടായിരുന്നു എന്റെ മോനോട്. ഞാനും എന്റെ പെങ്ങളും അനുഭവിച്ചതിന്റെ ഒരംശം പോലും ആയിട്ടില്ല. എടോ, അവനൊരു രോഗിയാണെന്ന് അറിഞ്ഞൂടെ തനിക്ക്? വേഗം തുറന്നുവിടാനെ. നോ, സാധ്യമല്ല. ഇന്നത്തെ കോടതി ടൈം കഴിഞ്ഞല്ലോ, നാളെ ഞായറാഴ്ച. സൺഡേ ഹോളിഡേ, മറ്റന്നാൾ കോടതിയിൽ ഹാജരാക്കുമ്പോ ജാമ്യത്തിൽ ഇറങ്ങിക്കോ. അതിലും മാത്രം എന്ത് കുറ്റാണ് താൻ അവന്റെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നത്? അതെല്ലാം കോടതിക്ക് ബോധ്യം വരുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മേയറുടെ മകനാണ് സിദ്ധാർത്ഥൻ. ഏത് ദേവേന്ദ്രന്റെ മകനായാലും അവൻ ഇവിടെ രണ്ടു ദിവസം സെല്ലിൽ തന്നെ കിടക്കും. ആ ഭ്രാന്തിനു വേണ്ടി ലോകത്തിലുള്ള വട്ടന്മാരെല്ലാം ഇറങ്ങിയിരിക്കുവാണ്.
ശല്യം. എന്നാ പിന്നെ അയാളെ വിട്ടൂടെ, മിണ്ടിപ്പോരുത്. ഇത്രയും വാശി വേണം ഏട്ടാ, ഒന്നും അയാള് വേണമെന്ന് വെച്ച് ചെയ്തതല്ലെന്ന തോന്നേ. അതുകൊണ്ട് ഓ നിനക്കും തുടങ്ങി അവനോട് സഹതാപം. കമ്മീഷണറെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക, കമ്മീഷണറെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക, കമ്മീഷണറെ തോന്നിയാസം അവസാനിപ്പിക്കുക, കമ്മീഷണറെ തോന്നിയാസം അവസാനിപ്പിക്കുക, കമ്മീഷണറെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക, കമ്മീഷണറെ തോന്നിയാസം അവസാനിപ്പിക്കുക, കമ്മീഷണറെ തോന്നിയാസം അവസാനിപ്പിക്കുക, കമ്മീഷണറെ തോന്നിയാസം അവസാനിപ്പിക്കുക. കമ്മീഷണർ സാറേ ഒന്ന് ഇറങ്ങി വരണം. എന്താടാ, എത്രയും പെട്ടെന്ന് സിദ്ധാർത്ഥ മുതലാളി ഇറക്കി വിട്ടില്ലെങ്കിലേ ഈ പൊരയ്ക്ക് ഞങ്ങൾ തീ കൊളുത്തും. ജീവൻ വേണമെങ്കിൽ എല്ലാരും സ്ഥലം വിട്ടണം, പോടാ. സിദ്ധാർത്ഥ മുതലാളിയെ പുറത്ത് വിടാതെ ഞങ്ങൾ ഇവിടെ നിന്ന് അനങ്ങുന്ന പ്രശ്നമില്ല. മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ എല്ലാത്തിന്റെ ശവം എടുക്കേണ്ടി വരും. മെച്ചപ്പെടുന്ന അടിച്ച് നിരപ്പാക്കണ്ട ആവശ്യം. ആ സിദ്ധാർത്ഥന്റെ ഇളവക്കി പട്ടികളാ വരും. എടോ താൻ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? മിനിസു ഐജി വിളിച്ചു വന്നാ ഞാനിപ്പോ കൂടെ പോകുന്നത്. എടോ രാജനത് ഒന്നും പറയണ്ട, തന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. താൻ ആ സെല്ലിന്റെ കീഴെടുക്ക്. എടോ മേയർ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലാണ്, എന്തും സംഭവിക്കാം. താൻ ആ സെല്ലിന്റെ കീഴെടുക്ക്, എടുക്കൂ. മോനെ, അച്ഛൻ ഹോസ്പിറ്റലിലാണ്. അയാളുടെ കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ട. മരണത്തോട് മല്ലിടുന്ന ആ മനുഷ്യൻ ബോധം വന്നപ്പോ നിന്നെ മാത്രമാണ് ചോദിച്ചത്. എന്തിന്? കൊള്ളി വെക്കാൻ കൂടെ ഞാൻ ഉണ്ടാവില്ല എന്ന് അയാളുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ ഞാൻ. നമുക്ക് അങ്ങോട്ട് പോവാം. ചെറിയ മജല് മരിക്കാൻ നേരത്ത് വെള്ളം കൊടുക്കാൻ ആളുണ്ടായില്ല എന്ന് വേണ്ട. എന്നാൽ എനിക്കൊണ്ട് പറയാൻ, ആ മനുഷ്യന് നിന്നെ കാണാതെ മരിക്കേണ്ട അവസ്ഥ വന്നാൽ ഒപ്പം എന്റെ ചിതയ്ക്കും കൂടെ നീ തീ കൊളുത്തേണ്ടി വരും. ഹലോ ഹേമ, ഞാൻ പറഞ്ഞേ ചെയ്തു നിന്റെ കല്യാണം മുടക്കുമെന്ന്. ഇനി ഒന്നുകൂടിയേ ബാക്കിയുള്ളൂ, നീ കരഞ്ഞ് കാല് പിടിച്ച് എന്റെ പിന്നാലെ വരുമെന്ന്. ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നോ നീ? ഇനി ഞാൻ നിന്റെ മുഖത്ത് ചെരുപ്പൊടി അടിക്കില്ല. ഇതുണ്ടോ ആസിഡ് ആണ്, ഇത് ഞാൻ നിന്റെ മുഖത്ത് ഇപ്പൊ ഒഴിക്കണോ അതോ നീ പറഞ്ഞ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കണോ?
ഇയാളൊരു വമ്പത്തി ആയതുകൊണ്ട് ആ ദിവസം ഇന്ന് തന്നെ ആക്കാന്ന് വെച്ചു. ഹേം എന്തിനാ ഓടിയത്? ഞങ്ങൾ ഈ ബാഗ് തരാനും സോറി പറയാനും വേണ്ടിയല്ലേ വന്നത്. സോറിയോ? ഇവരോടോ? ഇവരോട് എനിക്ക് ഒരല്പം പക തീർക്കാനുണ്ട്. ഇവരുടെ ചേട്ടൻ എന്നെ തല്ലിച്ചതച്ചെന്റെ പക. അയ്യോ, എങ്കി സത്യമായിട്ട് ഞങ്ങളും അതിനുവേണ്ടിയ ഓടിച്ചത്. ഇവളുടെ അഹങ്കാരം ഇനിയും തീർന്നിട്ടില്ല സിദ്ധാട്ട, അതിപ്പോ തീർത്തു കൊടുക്കാം. നിന്റെയൊക്കെ ഉള്ളിലൊരു പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മേലാൽ ഇവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ കുത്തി നുറുക്കു. ഞാൻ ഒരു വട്ടനായതുകൊണ്ട് നിന്നെ കൊന്നാലും ഒരു കോടതി എന്നെ ശിക്ഷിക്കില്ല. ശിക്ഷിക്കോ. ഹേമകർ കേറ്, ഞാൻ റോപ്പിയ. ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലേ ഈ ചുറ്റികളി. അയാളും സാറിന്റെ പെങ്ങളും ഭയങ്കര പ്രേമത്തിലാ. അനാവശ്യം പറയുന്നു. സാർ ഇവനെ അടിക്കൊന്നും വേണ്ട, ഇവൻ പറഞ്ഞതാ സത്യം. അന്ന് അയാൾ ഇവനെ പോലും സ്വന്തം കാര്യത്തിന് കരുവാക്കിയതാ കല്യാണം മുടക്കാൻ. അതെ സാർ, അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഭ്രാന്തനായതുകൊണ്ട് ഞാൻ എല്ലാം അനുസരിക്കുകയായിരുന്നു. അല്ലാതെ സാറിന്റെ പെങ്ങളെ പ്രേമിക്കാനും കല്യാണം മുടക്കാനും എല്ലാം എനിക്ക് എവിടുന്ന സർ ധൈര്യം. ആരുടെ ജീപ്പിലാടി നീ പോന്നിറങ്ങിയത്? ഏട്ടാ, അത് ഞാൻ. നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ മാത്രം നിനക്ക് അവനുമായിട്ട് എന്താണ് ബന്ധം? പറയടി. സൈലൻസ് പ്ലീസ്. ഷട്ട് അപ്പ്. നീ വീട്ടിലേക്ക് വാ. അത് ശരി, എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. പെണ്ണ് കിട്ടൂല, അഥവാ കിട്ടിയാ തന്നെ കെട്ടൂല, കംപ്ലീറ്റ് പൊളിഞ്ഞ് പാളി സായല്ലോ മുതലാളി. ഇതിൽ തോ പകൽ ഹെ പകൽ പകൽ. ഞാൻ പറഞ്ഞു വിട്ടോ. ഓ ശരി മുതലാളി, നീ എന്തിനാടാ പെണ്ണുങ്ങളുടെ ഭയം കൊണ്ട് നടക്കുന്നത്? ഞാനോ? അത് ശരി, അനുവാദമില്ലാതെ ഒരു ഈച്ച പോലും കയറാൻ മടിക്കുന്ന നമ്മുടെ ജീപ്പിൽ നിന്നും കിട്ടിയതാണ് ഈ ലേഡീസ് ബാഗ്. എന്താ ജീപ്പിൽ? അതെ, ടേക്ക് ഇറ്റ് ഈസി. ഏതാ ഈ പെണ്ണ്? ഓ അതോ, അത് ആ പെണ്ണ്. അവൾക്ക് ഞാൻ ഇന്നൊരു ലിഫ്റ്റ് കൊടുത്തു, അവള് വെച്ച് മറന്നു പോയതായിരിക്കും. ആ കമ്മീഷണറുടെ പെങ്ങളില്ലേ ഹേമ, മുതലാളി കല്യാണം മുടക്കിയ പെണ്ണ്. അയ്യോ, ഇത് സംഗതി കുഴപ്പമല്ലോ മുതലാളി. എന്ത് കുഴപ്പം മുതലാളി? ഒരു പെണ്ണും ഒരിക്കലും നഷ്ടപ്പെടാൻ അനുവദിക്കാത്തതാണ് അവളുടെ ചാരിത്രവും ഹാൻഡ് ബാഗും. അതുകൊണ്ട് ഇത് അവൾ ഇവിടെ മറന്നു വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ഹൃദയവും ഇവിടെ മറന്നു വെച്ചിട്ടായിരിക്കും പോയിരിക്കുക. അതുകൊണ്ട് ഇത് അത് തന്നെ. ഏത് പ്രേമം? പ്രേമം മുതലാളി, സ്വന്ത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ ഞാൻ. പണ്ട് എന്റെ അമ്മ പാല് കൊണ്ടുപോയ മുന്ത ചായക്കടയിൽ മറന്നു വെച്ചതിന്റെ അനന്തര ഫലമാണ് ഈ നിൽക്കുന്ന ഞാൻ. ലോകത്തിലെ ഏത് പ്രേമത്തിന്റെ കഥ എടുത്താലും അതിന്റെ പിന്നിലൊരു മറവി കാണും. ലൈല മജ്നു, റോമിയോ ജൂലിയറ്റ്, പ്യാർക്കിയ തുടർന്നയ്ക്ക, ദുഷ്യന്തൻ, ശകുന്തള. നീ വാചോടിക്കാതെ ആ ബാഗ് കൊണ്ട് തിരിച്ചു കൊടുക്കും. അത് മുതലാളി നാളെ നേരിട്ട് കാണുമ്പോ കൊടുത്താ പോരെ. കൊണ്ട് കൊടുക്കല്ലേ പറഞ്ഞു. ഇല്ല മുതലാളി, ഞാനിത് വെറുതെ കൊണ്ടുപോയി കൊടുക്കില്ല. ഇതൊരു ലവ് സ്റ്റോറി ആക്കി മാറ്റിയിട്ടേ ഈ പവിത്രന് വിശ്രമമുള്ളൂ.
പോയാൽ പവിത്രനൊരു കളി, കിട്ടിയ മുതലാളിക്കൊരു പെണ്ണ്. ദിൽതോ പാഗൽ ഹൈ, പാഗൽ പാഗൽ ഹൈ. ഇവിടെ ആരുമില്ലേ? ആരാ? ഹേമ. എന്താ? ഇതാണോ ഹേമ? വലിയ ബ്യൂട്ടി ക്വീൻ ആണെന്നൊക്കെ ആണല്ലോ കേട്ടത്. എന്ത്? അല്ല, മുതലാളിക്ക് മാച്ച് ആവണമെങ്കിൽ കുറച്ചുകൂടി ഫിഗറൊക്കെ വേണ്ടതാണ്. എന്നാലും കുഴപ്പമില്ല, ഒപ്പിക്കാം. എന്തൊപ്പിക്കാന്നാ? എന്താ തനിക്ക് വേണ്ടത്? അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ പവിത്രൻ, സിദ്ധാർത്ഥ മുതലാളിയുടെ സെക്രട്ടറി കം ഓൾ ഇൻ ഓൾ. മാഡത്തിന്റെ ഈ ബാഗ് തിരിച്ചേൽപ്പിക്കാൻ വന്നതാ. എന്റെ ബാഗോ? അയ്യോ, ഇത് എന്റെ ബാഗാണല്ലോ. അപ്പൊ ഇതാണോ ഹേമ? അതെ, മാച്ച് ആവും, മാച്ച് ആവും. നല്ല ബെസ്റ്റ് ആയിട്ട് മാച്ച് ആവും. നിങ്ങൾക്കിത് എങ്ങനെ കിട്ടി? മുതലാളി, കോളേജ്, ലിഫ്റ്റ്, ബാഗ്. ഇയാളിതെന്തൊക്കെയാ പറയുന്നേ? അത് ഞാൻ പറയാം. ഈ കുട്ടി എന്നും എന്റെ മുതലാളിയുടെ ജീപ്പിലാ കോളേജിൽ പോവാറ്. ഇന്ന് ജീപ്പ് വെച്ച് ഈ ബാഗ് മറന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നല്ല ഇയാൾ ചുമ്മാ. അയ്യോ, സിസ്റ്റർ എന്തിനാ പേടിക്കുന്നത്? ഇങ്ങനെയുള്ള സമയങ്ങളിലല്ലേ നമ്മൾ ധൈര്യം കാണിക്കേണ്ടത്. ഏട്ടൻ വലിയ കമ്മീഷണറൊക്കെ ആയിരിക്കും, പക്ഷെ അതെന്റെ മുതലാളിക്ക് വെറും പുല്ല. മാത്രമല്ല, എന്റെ മുതലാളിക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറായി നിൽക്കുക. പിന്നെ എന്തിനു പേടിക്കണം? എന്നാ ശരിയല്ലേ? നീയാണ് ആ ചെറ്റയുടെ മീഡിയേറ്റർ അല്ലേ? ബോധമല്ലാതെ എന്തൊക്കെയോ പറയാ. നല്ല ബോധത്തോടെ പറയുന്നു. എന്റെ മുതലാളി ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് ഈ കുട്ടിയെ. ഞാൻ പറയുന്നത് വിശ്വസിക്ക്. എനിക്ക് അയാളോട് അയാൾക്ക് എന്നോട് ഒന്നുമില്ല. മിണ്ടരുത്, എല്ലാം നേരിൽ കണ്ട എന്നോടാണോ കള്ളം പറയുന്നത്? ഞാൻ എന്ത് നേരിൽ കണ്ടുന്നാ? അയാളുടെ ജീപ്പിൽ ഞാൻ വന്ന് ഇറങ്ങിയതോ? ഇറങ്ങിയത് സത്യോ? പക്ഷെ അതിലപ്പുറം ഒന്നുമില്ല. വേണ്ട, എല്ലാരും കൂടി എന്നെ പൊട്ടനാക്കണ്ട. കല്യാണം മുടക്കിച്ചതും അനിയന് വേണ്ടി കല്യാണം ആലോചിച്ചതും നീയും കൂടെ ചേർന്നിട്ടാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. പറയടി, എത്ര കാലമായി നീ അവനുമായിട്ട് അടുപ്പത്തിലായിട്ട്? പറയടി, എത്ര കാലമായെന്ന്. അപ്പോ എന്നെയും ഞാൻ പറയുന്നത് ഏട്ടന് വിശ്വാസമല്ല? ഇല്ല, എനിക്ക് നിന്നെ വിശ്വാസമില്ല. എങ്കിൽ ഏട്ടൻ അങ്ങനെ തന്നെ വിശ്വസിച്ചോ? എനിക്ക് അയാളോട് സ്നേഹമാണെന്ന് തന്നെ വിശ്വസിച്ചോ? ഇപ്പൊ സത്യം മനസ്സിലായല്ലോ. ഇനി പോലീസല്ല പട്ടാളം വന്നാലും ഇവരുടെ ബന്ധം തകർക്കാനാവില്ല. എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാ ചെയ്യ്. മുതലാളി, ദേ ഇനി ഐസ് കട്ടയം മേലെ പെയിന്റ് അടിക്കരുത്. പ്രേമം ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ലെന്നും പെണ്ണുങ്ങൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ കഴിയില്ലെന്നും ബിൽ ക്ലിന്റൺ പറഞ്ഞത് എത്ര സത്യമാണ്. എടാ, നീ സമയം മെനക്കെടുത്താതെ കാര്യം പറയടാ. മുതലാളിയോട് ഭയങ്കര പ്രേമമാണെന്നും മുതലാളി ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ലെന്നും ആ കുട്ടി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. പവിത്രൻ, എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്ത പാടി നടക്കരുതെന്ന്. ഇതാണ് മുതലാളിയുടെ കുഴപ്പം. മുതലാളി ഇങ്ങനെ ഒരു പഞ്ച പാവമായിപ്പോലോ. മുതലാളി, മുതലാളി ഈ വോട്ട് കമ്പനിയാണ് സത്യം, മുതലാളിയാണ് സത്യം. അവർക്ക് നിങ്ങളോട് പ്രേമ. അതാ കടുവ കമ്മീഷണർ മുമ്പിൽ വെച്ച് തന്നെ അവള് പറഞ്ഞു. ഇനിയും വിശ്വാസം ഇല്ലെങ്കിൽ മുതലാളി ഇപ്പൊ എന്റെ കൂടെ വാ. എന്റെ മുമ്പിൽ വെച്ച് ചോദിക്ക, ആ കുട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്. ചോദിക്കും, ഇല്ല എന്നാണ് അവളുടെ മറുപടിയെങ്കിൽ അവളുടെ മുമ്പിൽ വെച്ച് നിന്റെ നാവ് ഞാൻ അറിയും. ഇവനൊരു കാര്യം എന്നോട് പറഞ്ഞു, അത് കള്ളമാണെങ്കിൽ ഇവന്റെ നാവ് ഇവിടെ വെച്ച് ഞാൻ അറിയും. എന്ത് കാര്യം പറടാ? കുട്ടി ഇന്നലെ ഏട്ടനോട് പറഞ്ഞില്ലേ സിദ്ധാർത്ഥ മുതലാളി ഏട്ടം ആണെന്ന്? പ്രേമം പറഞ്ഞില്ലേ? എന്റെ നാട്ടിപ്പോ പ്ലീസ് പറ. അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞാ മതി. ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യമാ. അങ്ങനെ പറയുമ്പോഴും മനസ്സിലൊന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഒരുപാട് ആലോചിച്ചു. ആലോചിക്കും തോറും ഒന്നെനിക്ക് മനസ്സിലായി, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. മോളെ, സിദ്ധാർത്ഥൻ കാരണം ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പറ്റിപ്പോയ അബദ്ധങ്ങൾ ഓർത്ത് നിന്നെക്കാൾ വേദനിക്കുന്നുണ്ട് എന്റെ മോൻ. അതൊക്കെ മനസ്സിൽ വെച്ചോണ്ട്
എന്റെ മോനോട് പ്രതികാരം ചെയ്യരുത്. അവനാകെ തകർന്നു പോവും. ഒരമ്മയുടെ അപേക്ഷയാണിത്. അമ്മേ, അമ്മേ, സിദ്ധാർത്ഥന് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ പറഞ്ഞതൊന്നും വെറും വാക്കല്ല. അപ്പോ എല്ലാം മനസ്സിലാക്കി തന്നെയാണോ ഓണി തീരുമാനത്തിൽ വന്നത്? അതെ, ഞാൻ സിദ്ധാർത്ഥനെ ശരിക്കും മനസ്സിലാക്കി. ഒരുപാട് നന്മയുള്ള മനസ്സാണത്. ആ മനസ്സ് ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. മോളെ, സുഖമില്ലാത്ത കുട്ടിയെ നോക്കാൻ ഒരു രണ്ടാം വീട്ടുകാരന്റെ ഭാര്യയായ ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ത്യാഗം ചെയ്തോളെന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷേ നീ ഇപ്പൊ കാണിക്കുന്ന ഈ പുണ്യത്തിന്റെ മുന്നിൽ അതൊന്നും ഒന്നുമല്ല മോളെ. ജീവിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. ജീവിക്കുകയാണെങ്കിൽ അയാളുടെ കൂടെ ഞാൻ ജീവിക്കൂ. എന്ത് പറഞ്ഞു? അവന് മാത്രല്ല, ഇപ്പൊ നിനക്കും ഭ്രാന്ത. ഒന്നും നിന്നെ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. എന്റെ പെങ്ങളെ ബാധിച്ചിരിക്കുന്ന പിശാചാടാ നീ. നിന്നെ കൊന്നാലേ ഇനി ഞങ്ങൾക്ക് രക്ഷയുള്ളൂ. കൊല്ലാനാണെങ്കിലും കൊല്ലാനാണെങ്കിലും നേർക്ക് നേരെ മതി. അതാണ് എന്റെ ഒരു രീതി. Hey!
എന്തേതല്ലതാക്കാൻ തനിക്ക് കഴിയില്ല. ഞാൻ തന്നെ കിട്ടും അവളെ. അത് നമുക്ക് കാണാം കാണാം. പോടാ വിടാ എന്നെ വിടാൻ. അങ്ങനെയാണെങ്കിൽ ഇനി ഒട്ടും താമസിപ്പിക്കണ്ട. ആ പെൺകുട്ടിക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് അവരുടെ കല്യാണം ഉടനെ എങ്ങനെ നടത്തണം. പക്ഷെ ആ കമ്മീഷണർ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുമ്പോ പോവാൻ പറ അയാൾ ഒരു ചുക്ക് ചെയ്യില്ല. അല്ല അങ്ങനെയാണെങ്കിലേ നമുക്ക് സേതുവിന്റെ കൂടെ ഈ കൂട്ടത്തിൽ നടത്തിയാലോ. എന്ത് സേതുവിന്റെ? അല്ല അതിപ്പോ വേണോ ഈ ബഹളത്തിനിടയില്? അല്ല കമ്മീഷണറുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നെങ്കിലേ അയാളെ പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ നോക്കിക്കോളാം. വല്യേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. സേതുവിനും പ്രായം കൂടി വരെയല്ലേ. സിദ്ധാർത്ഥന്റെ കല്യാണം കഴിയട്ടെ എന്നായിരുന്നു അവന്. അല്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പെണ്ണിനെ കണ്ടെത്തണം. ആ പെണ്ണിനെ അവൻ ഇഷ്ടപ്പെടണം. പിന്നെ ഉറപ്പിക്കണം. പെണ്ണിനെയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ അളിയന്റെ ഇഷ്ടം കൂടെ ഒന്ന് അറിഞ്ഞാ മതി. പെണ്ണാരാണെന്ന് അറിയാതെ എങ്ങനെ ഇഷ്ടമാണോന്ന് പറയാ. അളിയൻ അറിയും. എന്റെ മോള് രാധിക ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള ഇങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിൽ ഉണ്ടായില്ലല്ലോ എന്നതാണ് എന്റെ എന്ത് പറയുന്നു. സേതുവിന് ചേരുന്ന കുട്ടിയ രാധിക, നമുക്ക് ഈ രണ്ട് കല്യാണം ഒന്നിച്ച് നടത്തിയാലോ? അത് ഇനിയൊന്നും ആലോചിക്കാനില്ലിയ. നമുക്കിതങ്ങ് നടത്താം. ഈ അളിയൻ കാര്യങ്ങൾ നീക്കിക്കോട്ടെ. ശരി, നമുക്ക് ഈ രണ്ട് കല്യാണവും ഗംഭീരമായിട്ട് നടത്താം. ഇത് നമ്മൾ ഗംഭീരമായി കൊണ്ടാടിയേ പറ്റൂ സുഹൃത്തുക്കളെ. പണ്ട് വിശ്വാമിത്രന്റെ തപസ്സിളക്കാൻ ഒരു മേനക വേണ്ടി വന്നുവെങ്കിൽ ഇവിടെ നമ്മുടെ മുതലാളിയുടെ തപസ്സിളക്കാൻ ഒരു മെഡിക്കൽ സുന്ദരി വേണ്ടി വന്നു. ഒപ്പം എന്റെ കോച്ചിംഗ് കൂടി ആയപ്പോൾ മുതലാളിയുടെ മനസ്സാടി ഉലഞ്ഞു. എന്ത് തോന്നിയതാണ് നീ കാണിക്കണേ? പുളകം കൊള്ളിക്കുന്ന ഒരു വാർത്ത എവരെ അറിയിക്കുന്ന എങ്ങനെയാണ് ഭായി തോന്നിയാസാവുന്നത്? നിർത്തടാ, ജോലി വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി നിന്നെ ആരാടാ കമ്പനിക്കകത്ത് കയറ്റിവിട്ടത്? അതും പോരാഞ്ഞ് മറ്റുള്ളവരെ ജോലി നിർത്തി വെപ്പിച്ചുകൊണ്ട് അവന്റെ ഒരു പ്രസംഗം. മുതലാളിയുടെ കല്യാണ വാർത്ത തൊഴിലാളികൾക്കെല്ലാം സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. അതിന്റെ പേരിൽ ഒരു 10 മിനിറ്റ് ആഘോഷിച്ചെന്ന് കരുതി കമ്പനിക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാവാൻ പോണില്ല. ടേക്ക് ഇറ്റ് ഈസി. നഷ്ടമല്ല അവൻ തീരുമാനിക്കാൻ നീ ആരാടാ? ദേഹത്തോട്ടുള്ള കളി വേണ്ട. കൈയെടുക്കാനാ പറഞ്ഞു. എടാ നിനക്കൊക്കെ ശമ്പളം തരുന്നത് ഞാനാ പറയുന്നത്. പിടിച്ചു പുറത്താക്കാൻ. വെറുതെ വിളിച്ചു പോയി അണ്ണാക്കിലെ വെള്ളം വറ്റിക്കണ്ട. ഞങ്ങളെ തമ്മിലടുപ്പിക്കാനൊന്നും തന്നെ കൊണ്ടാവില്ല. അതിന് വേറെ MBA എടുക്കേണ്ടി വരും. അയാളാണ്. ഞാൻ സിദ്ധാർത്ഥ മുതലാളിയുടെ കല്യാണം അനൗൺസ് ചെയ്യായിരുന്നു. നിങ്ങൾ സിദ്ധാർത്ഥന്റെ കല്യാണം അനൗൺസ് ചെയ്ത് നടന്നോ? സേതുവിന്റെ പെണ്ണായി അവരെന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. എന്തിനും നമുക്ക് വരിയുണ്ടാക്കാം. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കുക. പവിയേട്ടനല്ല നിസ്സാര, എനിക്ക് മനസ്സിന് യാതൊരു സമാധാനവും. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തിനും ഒരു ടേക്ക് ഇറ്റ് ഈസി പോളിസിയാ വേണ്ടത്. നീ ഈ ടെൻഷനൊക്കെ മാറ്റിവെച്ച് ഒന്ന് ചിരിച്ച്. പവിയേട്ട, ഞാൻ ഒന്ന് ചിരിക്കാനൊന്നും പറ്റിയ മൂടിലല്ല. ചിരിപ്പിക്കാൻ പറ്റുമോ? ഞാൻ ഇനി ആ നമ്പറൊന്നും എന്റെ അടുത്ത് വേണ്ട. മലയാളി, ഞാനൊന്ന് പറഞ്ഞേ. ഒന്നും പറയണ്ടടാ. നീ സേതുവിനെ അടിച്ചുന്നറിഞ്ഞപ്പോ അത് വിശ്വസിക്കാത്തവനാണ് ഞാൻ. ഇപ്പൊ എനിക്ക് ബോധ്യമായടാ, ഇത്രയും നാളെ ഒരു നന്ദിയിട്ട പട്ടിയാണ് ഞാൻ വീട്ടിൽ പൂജ്യം. ജോലി കാണാൻ നിന്നെ
രാഘവട്ടവന്റെ കുടുംബത്തെ കയറ്റാൻ കൊള്ളാത്തവനാ. ഇത്രയും നാളും നമ്മുടെ കൂടെ നമ്മുടെ ചതിക്കയറി നീ വൃത്തി കെട്ടാ. മോനെ സിദ്ധാർത്ഥ നീ പോ, ഇനി എനിക്ക് കാണണ്ട തന്നെ. എവിടെയെങ്കിലും പൊയ്ക്കോ. ഇനി എന്റെ മുമ്പിൽ വന്നതിന്റെ ശവം പോലും ഞാൻ ബാക്കി വെച്ചേക്കില്ല. കൊന്നക്കാളല്ലറിയും ഞാൻ നായേ. എന്താ വേദന ഉണ്ടായ? കാര്യം അറിയാതെ ആ മുതലാളി ഞാനും രാധികയും തമ്മിൽ സ്നേഹത്തില. അതെ, സത്യാണ്. പവിത്രനെ വിട്ടിട്ട് സേതുവേട്ടന്റെ ഭാര്യ അവൻ എനിക്ക് പറ്റില്ല. വേണ്ട, അവളെ ഇനി അരിച്ചിട്ടും വേള ഉണ്ടാക്കിട്ടൊന്നും കാര്യമില്ല. കൂടുതൽ ലാളിച്ചു വളർത്തിയതിന്റെ ശിക്ഷയാണിത്. അവളുടെ ഇഷ്ടം ഇങ്ങനെയായ സ്ഥിതിക്ക് കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ആലോചിച്ച് തീരുമാനിക്കാം. അച്ഛൻ എന്താ ഈ കണ്ടിരിക്കുന്നത്? അവളെ ഈ തെണ്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകണോ? അവളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. പവിത്ര, എനിക്ക് കുറച്ചുകൂടി സമയം തരണം. ഇപ്പൊ നീ പോ. നന്ദിയുണ്ട് സർ, ഈ വലിയ മനസ്സിന് നന്ദിയുണ്ട്. മുരളി, 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 എന്താടോ? മുതലാളി, മുതലാളി, എന്താടോ? നമ്മുടെ പവിത്രം മരിച്ചു മുതലാളി. വിളിച്ചതുപോലെ തന്നെ നീ അവനെ കൊന്നുവല്ലേ? നിന്നെ ഒതുക്കാൻ ഒരു വഴി അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ. ദൈവം അത് ഇത്ര പെട്ടെന്ന് തരുമെന്ന് ഞാൻ കരുതിയില്ല. സോമൻ സർ, ഈ തോക്ക് നിന്റെ അല്ലേ? അതെ. ഈ തോക്കുകൊണ്ട് നീ അവനെ വെടിവെച്ച് വീഴ്ത്തിയതിന് ശേഷം പട്ടിയെപ്പോലെ അടിച്ചു കൊല്ലുകയായിരുന്നെന്ന് ദൃക്സാക്ഷിയെ ബാലു മൊഴിയും നൽകിയിട്ടുണ്ട്. എനിക്ക് നിന്നെ കുറച്ച് ചോദ്യം ചെയ്യാറുണ്ട്. ജീപ്പിലേക്ക് കയറ സർ. കേരള ജീപ്പ്. സത്യം ഞാൻ പറയുന്നത്, സിദ്ധേട്ടൻ പവിത്രനെ കൊല്ലുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അന്നേരം അങ്ങേർക്ക് അസുഖം ഇളകിയിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. കരയാതെ മോളെ. അറിഞ്ഞില്ലേ, മോൻ സുന്ദരമായ ഒരു കൊലപാതകം ചെയ്തിട്ട് വന്നിരിക്കുക. ഇല്ല ചെറിയമ്മ, ഇയാൾ പ്രതികാരം ചെയ്യാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ, പൗത്രനെ കൊന്നതിന് വേണമെങ്കിൽ ഇപ്പൊ എനിക്ക് ഇവനെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം ലോക്കപ്പിൽ നിന്നിറക്കാൻ ഉടനെ എത്തുമല്ലോ ഉന്നതങ്ങളിൽ നിന്ന് ഫോൺ വിളികളും പന്തംകുളത്തി പ്രകടനവും. നിങ്ങൾ ഇനി എത്ര ശ്രമിച്ചാലും മോനി കേസിൽ നിന്ന് രക്ഷപ്പെടില്ല. ഇവന് തൂക്കേർ ഉറപ്പാക്കാൻ വേണ്ട എല്ലാ തെളിവുകളും ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്യുള്ളൂ. കാണാം. ദബാലു, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ജിപ്പി കയറ്. എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ
നിങ്ങൾ എന്റെ പവിത്രനെ കൊന്നത്? മോളെ, ഞാനല്ല പവിത്രനെ കൊന്നത്. നിങ്ങൾ ഇത്ര ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാനല്ല പൗത്രനെ കൊന്നതെന്ന് അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാട്ടെ. ഇവളെ മാത്രമല്ല ഇവളെയും പൗത്രനെയും കല്യാണം നടത്തി കൊടുക്കാൻ തീരുമാനിച്ച എന്നെ കൂടെ നീ ചതിച്ചത്. കണ്ടില്ല ചെറിയമ്മ, ആരും എന്നെ വിശ്വസിക്കുന്നില്ല. ചെറിയമ്മെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കവരെ. എന്നാൽ ഇത്രയും ക്രൂരത വേണ്ടായിരുന്നു. ഒരു കൂടപ്പുറത്തിനേക്കാൾ ഏറെ നിന്നെ സ്നേഹിച്ചവനായിരുന്നില്ല അവൻ. എടാ, നിനക്കും ഹേമയ്ക്കും വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടവൻ അവൻ. അതെങ്കിലും ഓർക്കാമായിരുന്നില്ലേ കൊല്ലാൻ നേരത്ത്? നിർത്ത്, കടന്നു പോകുന്നുണ്ടോ ഇവിടുന്ന്? എന്റെ മോനെ കൊല്ലാക്കൊല ചെയ്യാതെ കടന്നു പോകാൻ. മോനെ, ആരൊക്കെ നിന്നെ അവിശ്വസിച്ചാലും പവിത്രനെ കൊന്ന നീയല്ല എന്ന് ഞാൻ വിശ്വസിക്കും. മറ്റാരേക്കാളും കൂടുതൽ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കേ മനസ്സിലാവും. കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വേദനയാണ് നീ അനുഭവിക്കുന്നത്. കള്ളസാക്ഷി പറഞ്ഞത് നീയല്ലാണ് കൊന്നത്? പറയാം, ഞാൻ പറയാം, പവിത്രനെ കൊന്നത് ഞാനല്ല, സേതുവേട്ടനാ. സിദ്ധേട്ടൻ അസുഖക്കാരനായതുകൊണ്ട് കോടതി ശിക്ഷിക്കില്ലെന്ന് സേതുവേട്ടൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ നീ എന്നോട് പറഞ്ഞൊന്നും നീ മറ്റാരോടും പറയരുത്. നിന്റെ മൊഴി അങ്ങനെ തന്നിരിക്കട്ടെ. കൊന്നത് ഞാൻ തന്നെയാണെന്ന് വന്നാ മതി. ഈ കേസിൽ തീർച്ചയായും അവന് ശിക്ഷ കിട്ടും. പിന്നെ 18 വർഷം അവൻ പുറംലോകം കാണില്ല. അങ്ങനെ ഒരുത്തിനു വേണ്ടി ജീവിതം നശിപ്പിക്കാൻ മാത്രം എന്റെ പെങ്ങൾ വിഡ്ഢിയല്ലല്ലോ. ഈ പറഞ്ഞതെല്ലാം ഏട്ടന്റെ വെറും തോന്നലാ. സിദ്ധാർത്ഥനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മോളെ, അവനെതിരെയുള്ള എല്ലാ തെളിവുകളും ഇതിനകത്തുണ്ട്. ഞാനേ അവനെ അറസ്റ്റ് ചെയ്യാൻ പോവാ. ഹലോ, ഞാൻ ഹേമയാണ്. സിദ്ധാർത്ഥനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ തെളിവുകളും ഏട്ടൻ ശേഖരിച്ചു കഴിഞ്ഞു. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യണം, പ്ലീസ്. ആ പെൺകുട്ടിയാ വിളിച്ചത്. അവക്ക് വേണ്ടിയെങ്കിലും നീ ഇതിലൊന്ന് ഒപ്പിട്. കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് നമുക്ക് മുൻകൂർ ജാമ്യം എടുത്തു വെക്കാം. വേണ്ട, ഇനി ഈ കേസിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്നില്ല. മോനെ, ഇപ്പോഴെങ്കിലും നീ അച്ഛൻ പറയുന്നൊന്നനുസരിക്കും. ഇല്ല കരി, ഈ കേസിൽ ഞാൻ ശിക്ഷിക്കപ്പെടുന്നതാണ് ഈ കുടുംബത്തിന് നല്ലത്. സേതു, നീ എന്നും പരാതിപ്പെടാറില്ലേ കുട്ടിക്കാലം മുതലേ ഞാൻ എന്ത് തെറ്റെയ്താലും അടിയും ശിക്ഷയുമൊക്കെ നിനക്കാണെന്ന്. അതിനൊക്കെ പരിഹാരമായിട്ട് ഞാൻ ചെയ്താണെന്ന് കരുതിയാ മതി. ഈ ശിക്ഷ എനിക്കിരിക്കട്ടെ. ഏട്ടാ, ഏട്ടൻ എന്തൊക്കെ പറയുന്നു? ബാലുവല്ല എന്നോട് തുറന്നു പറഞ്ഞു. എന്നാലും ഇത്രയും വലിയ ക്രൂരത ആ പാവം പവിത്രനോട് കാണിക്കേണ്ടിയിരുന്നില്ല.
എന്തൊക്കെയാ നടന്നെന്ന് പറ. പൗത്രനെ കൊന്നാലാന്ന് പറ. ചേവ്, എന്താ ഇവിടെ? എന്താ ഈ കാണിക്കുന്നത്? എന്താടാ ഇത്? സിദ്ധേട്ടനെ ബലി കൊടുക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. മോനെ, എന്ത് പറ്റി പറയാം? ഞാൻ എല്ലാം ഞാൻ പറയാം. അന്ന് ആരും കാണാതാ തോക്ക് ഇവൻ ഇവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് ഞാൻ കണ്ട. പിന്നെ ഞാൻ എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തരണം. ഒരുപാട് കാലത്തെ മോഹങ്ങളും കണക്കൂട്ടിലുവാടാ സേതു അവളും തമ്മിലുള്ള വിവാഹം. എന്നും എന്റെ മുന്നിൽ തടസ്സം നിന്നവരെയൊക്കെ ഞാൻ ചേട്ടി മാറ്റിട്ടേ ഉള്ളൂ. ആ രഹസ്യങ്ങളൊന്നും ഇന്ന് വരെ ഒരു കുഞ്ഞുപോലും അറിഞ്ഞിട്ടില്ല. 25 വർഷമായടാ ഞാൻ ഈ കളി തുടങ്ങിയിട്ട്. അറിയണോ നിനക്ക്? തമ്പുരാട്ടിയെ, ഇപ്പൊ എന്ത് പറയുന്നു? ഈ കാര്യസ്ഥം പറയുന്നതാണോ തമ്പുരാട്ടി പറയുന്നതാണോ മുതലാളി വിശ്വസിക്ക? അങ്ങനെ എന്നെ എന്റെ ഭർത്താവിനും തമ്മിൽ അകറ്റിയെന്ന് കരുതി നീ സന്തോഷിക്കൊന്നും വേണ്ട. ഇതാ ഇതിനകത്തുണ്ട് നീ ചെയ്ത കള്ളത്തരത്തിന്റെയും ചതിയുടെയും തെളിവുകൾ. ദൈവമാണ് ഇതെന്റെ കയ്യിലെത്തിച്ചത്. ഇനി നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതെല്ലാം നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. നീ ഇതൊന്നും പുറത്തു പറയരുത്. ആരെങ്കിലും ഇതറിഞ്ഞ ഒരു നിമിഷം പോലും പിന്നെ അമ്മാവൻ ജീവനോടിരിക്കില്ല. ും പറയാ കള്ളം പച്ച കള്ളം. നിർത്ത്, മതി അഭിനയിച്ചത്.
അവന്റെ സിദ്ധാർത്ഥിന് ഭ്രാന്തലങ്ങി വീണ്ടും പവിത്രനെ കൊന്നാൽ അവൻ അവനെ തന്നെ നശിപ്പിക്കും. നിങ്ങളോട് അവനെ രക്ഷിക്കാൻ വേണ്ടില്ലേ? പിടിച്ചേരുവനെ ചെല്ലേ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാനാണ് പവിത്രനെ കൊന്നത്? എന്റെ മോളെ നല്ല ഭാവിക്ക് വേണ്ടി. നിന്റെ അമ്മയെ കൊന്നത് ഞാൻ തന്നെയാണ്, എന്റെ നിലനിൽപ്പിന് വേണ്ടി. പക്ഷെ അന്ന് എനിക്കൊരു തെറ്റ് പറ്റി, നിന്നെ കൊല്ലാതെ വിട്ടു. ആ തെറ്റ് ഇപ്പൊ ഞാൻ തിരുത്താൻ പോവാണ്. ഭ്രാന്ത് പിടിച്ച് തൊഴിലാളികളെ ആക്രമിച്ചപ്പോ തൊഴിലാളികൾ എല്ലാരും കൂടെ നിന്നെ തല്ലിക്കൊന്നതാണ്. Come on!
വേണ്ട, കൊന്നാൽ അവന്റെ ശിക്ഷ കുറഞ്ഞു പോകും. അവൻ ജീവിക്കണം. ഒരു മകൻ നഷ്ടപ്പെട്ട വേദന തിന്നവൻ ജീവിക്കണം. ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് നീ എന്നെ അച്ഛാന്ന് വിളിക്കുന്നതും എന്നോട് സംസാരിക്കുന്നതും. മതി, എനിക്കത് മതി. ഇത്രയും കാലം അടക്കി വെച്ച സ്നേഹം മുഴുവൻ ഇനി എനിക്കുള്ളതല്ലേ മോനെ? നമ്മൾ തമ്മിലുള്ള വെല്ലുവിളിയിൽ നീ ജയിച്ചു, ഞാൻ തോറ്റു. എന്റെ പെങ്ങൾക്ക് നിന്നോടുള്ള സ്നേഹമാണ് എന്നെ തോൽപ്പിച്ചത്. ഇനി നിങ്ങളുടെ മുമ്പിൽ ഞാനത് തടസ്സമാവില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.